ശിർക്ക് ബോധ്യപ്പെട്ടാൽ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇവിടെ ഉള്ള എല്ലാ സുന്നികളും നബിദിനായിരുന്നു, ഈ മംഗൂസും പോലെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്റെ തെളിവിലേക്ക് കടന്നിട്ടുണ്ട്, ഈ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താണ് ഒന്നും കൂടി ഉറപ്പിച്ചു പറയും, സുന്നികൾ മൗലീദ് ചെല്ലുന്ന വരി കൊണ്ട് മുശ്രിക്കാണോ മുസ്ലിമാണോ? അപ്പൊ നേരത്തെ നമ്മളെ സക്കരിയ സ്വലാഹി അദ്ദേഹം പറഞ്ഞു മുസ്ലിമാ ഞങ്ങൾ ആക്കുന്നില്ല. അപ്പൊ നേരത്തെ ശംസുദ്ദീൻ ബാലത്ത് പറഞ്ഞത് ചെല്ലുന്നവര് മുശ്രിക്കാണ്. അപ്പൊ രണ്ട് വൈരുദ്ധ്യമാണ് അവിടെ കാണുന്നത്. നിങ്ങൾ ഒന്ന് ഉറപ്പിച്ച് പറയും, ഈ മൗലൂദ് ചെല്ലുന്ന ആളുകൾ മുശ്രിക്കാണോ അവര് മുസ്ലിമാണോ? അതെ, ഞാൻ പറഞ്ഞതും ശിർക്ക് ശിർക്ക് തന്നെയാണെന്നാണ്. പക്ഷേ ശിർക്ക് ചെയ്ത ഒരു മനുഷ്യൻ തൗബ ചെയ്തിട്ട് തൗഹീദിലേക്ക് വന്നാൽ അയാൾ മുസ്ലിമായി. ശിർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആളുകളെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് അയാൾ ഇസ്ലാമിക സമുദായത്തിന് പുറത്താണ് എന്ന് പറഞ്ഞ് അയാളെ മാറ്റി നിർത്തുകയോ അയാളെ തുടർന്ന് നിസ്കരിക്കാതിരിക്കുകയോ അയാളെ അടുത്ത് തിന്നാതിരിക്കുകയോ അയാളെ കുട്ടിയെ കല്യാണം കഴിക്കരുതെന്ന് പറയുകയോ, ആ രീതിയിലുള്ള മുശ്രിക്കിനോടുള്ള കാഫിറിനോടുള്ള ഹുക്കുമ് ഒരിക്കലും മുജാഹിദുകൾ ഇവിടുത്തെ സുന്നികളോട്, സുന്നി എന്ന് പറയുന്ന സമസ്തക്കാരോട് ഒരിക്കലും കാണിക്കാറില്ല. അതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ശിർക്ക് ശിർക്ക് തന്നെയാണ്, ഞങ്ങൾ ചെയ്താലും ശിർക്ക് തന്നെയാണ്. കാരണം ഇവിടെ ഇർത്തക്കമത്ത് ചെല്ലുന്ന ആള് പാപം പൊറുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹിനോട് പാപം പൊറുക്കാൻ ആവലാതിപ്പെടുക എന്നത് അള്ളാഹുവിന് മാത്രം അധികാരപ്പെട്ട കാര്യം അള്ളാഹിന്റെ റസൂലിന് വകവെച്ചു കൊടുക്കുകയാണ്. അതാണത് ശിർക്കാകാനുള്ള കാരണം. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഒമ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, പാപം പൊറുക്കുന്ന അള്ളാഹുവല്ലാതെ മറ്റാരുണ്ട്? ഗാഫിൽ ദംബി വ ഖാബിലി തൗബി, തൗബ സ്വീകരിക്കുന്നവനും പാപം പൊറുക്കുന്നവനും അള്ളാഹുവാണ്. യാ അയ്യുഹൻ നാസ് തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവിൻ, അവനോട് നിങ്ങൾ പൊറുക്കല്ല ചോദിക്കുവിൻ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ഞാൻ തന്നെ ഒരു ദിവസം നൂറോളം തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. അപ്പൊ ഗഫാറെന്നും ഗഫൂറെന്നും തവ്വാബെന്നും ഒക്കെയുള്ള സിഫത്തുകൾ വിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അത് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ആർക്കും വകവെച്ചു കൊടുത്താലും അത് ശിർക്കാകും. അതുകൊണ്ടാണ് മൗലീദിനുള്ള ആ വരി ശിർക്കാണെന്ന് പണ്ട് മുതൽക്കേ ഞങ്ങൾ പറഞ്ഞു വരുന്നതാണ്. ഇന്നും അത് തന്നെ പറഞ്ഞത്, ഞാനും അത് തന്നെ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോ അവർ ഷഹാദത്തിയല്ലേ മുസ്ലിമാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. ശിർക്ക് തൗബ ചെയ്താൽ പൊറുക്കാത്ത കുറ്റമല്ല, തൗബ ചെയ്താൽ പൊറുക്കുന്ന കുറ്റമാണ്. ശിർക്കോട് കൂടി മരിച്ചു പോയാലാണ്, ശിർക്കിൽ നിന്ന് ഖേദിച്ചു മടങ്ങാതെ മരിച്ചു പോയാലാണ് രക്ഷയില്ല എന്ന് പറയുന്നത്. അങ്ങനെ മരിക്കോളം ശിർക്കിൽ ഉറച്ചു നിൽക്കാതിരിക്കാനാണ് മുസ്ലിമീങ്ങൾക്ക് ശിർക്കിന്റെ വിവിധ ഇനങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഞങ്ങൾ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നവരോട് മുസ്ലിം എന്ന നിലക്കുള്ള എല്ലാ പെരുമാറ്റങ്ങളും പെരുമാറും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നതും സലാം പറയുന്നതും കല്യാണത്തിന് കൂടുന്നതും മരിച്ചാൽ കൂടുന്നതും അർത്ഥാ തിന്നതും ഒക്കെ ആ അടിസ്ഥാനത്തിലാണ്. നേരെ ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. വഹാബികൾ കാഫിറാണ്, അസ്ലിയായ കാഫിറുകൾ കാഫിറാണെന്ന് പറഞ്ഞ് എത്രയോ ആളുകളുണ്ട്. അവരും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങളോടുള്ള പെരുമാറ്റം. കാരണം ആ പറയുന്നതിൽ അവർക്ക് എത്ര കണ്ട് ആത്മാർത്ഥതയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശിർക്കും കുഫറും വിശദീകരിച്ച് ആര് ചെയ്താലും അത് ശിർക്കും കുഫറുമാകുമെന്ന് പറയുകയല്ലാതെ, മുജാഹിദ് പ്രസ്ഥാനം ഒരു പ്രസ്ഥാനത്തെ ഒന്നിച്ച് സമസ്തക്കാർ മുശ്രിക്കുകളാണ് സമസ്തക്കാർ കാഫിറുകളാണ് എന്ന രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രഖ്യാപിക്കാറില്ല. അതേസമയത്ത് ശിർക്ക് ശിർക്കാണ് എന്ന് എല്ലാവരോടും പറയുകയും ചെയ്യും. അത് ആര് ചെയ്താലും ശിർക്കാണ്. ആ പറഞ്ഞ കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ് ചെയ്തതെങ്കിലോ അത് ശിർക്കല്ലാതാവോ? അതൊന്നില്ല. ആര് ചെയ്താലും ശിർക്ക് ശിർക്ക് തന്നെയാണ്. അതാണ് ഇവിടെ വിശദീകരിച്ചത്. അതുകൊണ്ട് ചോദ്യത്തിന് രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇപ്പൊ മറുപടി പറഞ്ഞു. ഈർത്തക്കമ്പത്ത് ചെല്ലുന്നത് ശിർക്കാണ്, പക്ഷേ മുസ്ലിമീങ്ങൾ അത് ചെല്ലുന്ന ആളുകൾ അത് ശിർക്കാണെന്ന് മനസ്സിലാക്കിയവരും മനസ്സിലാക്കാത്തവരും ഒക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ അവർ അഹ്ലുൽ ഖിബ്ലയിൽ പെട്ടവരാണ് എന്ന നിലക്ക് അവരെ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നു. അല്ല കാണുന്നത് പോലെ കാണും, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും, സ്ഥലശബ്ദ വ്യത്യാസം തന്നെ കാണാനും കേൾക്കാനും ഒക്കെ കഴിയുമെന്ന് അള്ളാഹുവല്ലാത്ത ഒരാളെ കുറിച്ച് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അത് അങ്ങനെ തന്നെ പറഞ്ഞു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും വേറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ താങ്കൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്കളുടെ ആവർത്തിച്ചുള്ള നല്ല ചോദ്യത്തിനുള്ള മറുപടിയാണ് രണ്ടു മൂന്ന് പ്രാവശ്യങ്ങളിലായിട്ട് ഇവിടെ നൽകിയത്. മുജാഹിദ് പ്രസ്ഥാനം ആളുകളെ മുവഹിദാക്കുക എന്ന പ്രവർത്തനമാണ് മലയാളക്കരയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളെ മുശ്രിക്കാക്കി അകറ്റി നിർത്തുന്ന ഏർപ്പാട് മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. ശിർക്ക് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ ശിർക്കെന്ന് വിളിക്കുവാനുള്ള തന്റെ ഇടം മുജാഹിദ് പ്രസ്ഥാനം കാണിക്കാറുമുണ്ട്. ഈ ചോദ്യമല്ലാത്ത അടുത്ത ചോദ്യമുണ്ടെങ്കിൽ സഹോദരന് ചോദിക്കാം, അല്ലെങ്കിൽ ആളുകൾ പിന്നിലുണ്ട് അവർക്ക് വഴിമാറിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹ്രസ്വമായിട്ട് താങ്കളുടെ ചോദ്യം അവതരിപ്പിക്കണം. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരുപാട് ടൈം താങ്കൾക്ക് ഞങ്ങൾ നൽകുകയുണ്ടായി, ഇനി അത് അനുവദിക്കാൻ സാധ്യമല്ല.
ചോദിക്കാനുണ്ട്, ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റൊരു വിഷയത്തേക്ക് പോകുന്നു കടക്കുന്നു. ചോദ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ ഇസ്തിഗാസ തെളിയിക്കാൻ എന്റെ കയ്യിൽ കിതാബുണ്ട്, രേഖയുണ്ട്, അതിലേക്ക് തെളിയിക്കുന്നു. അതിന് മുന്നോടി ഒരു ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ആ മുസ്ലിം സഹോദരന്മാരും ശിർക്ക് ചെയ്യുന്നുണ്ട്, അവരിൽ നിന്റെ മറുപടിക്ക് ഇതും കൂടി മറുപടി പ്രതീക്ഷിക്കുന്നു. ആ മുസ്ലിം സഹോദരന്മാരും ശിർക്ക് ചെയ്യുന്നുണ്ട്, നാം ആരും അവരെ അറുത്തത് ഭക്ഷിക്കുന്നു കാണുന്നില്ല, അവരെ വിവാഹം കഴിക്കുമ്പോൾ നാം ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ സുന്നികൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും, സുന്നികൾ തെറ്റ് ചെയ്താൽ അവരും തെറ്റാണ്, സുന്നികൾ എന്ന് നിങ്ങളെ കൊണ്ട് കാഫർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറയുന്നത് അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യുന്നു, അതല്ല ശരി. ചോദ്യം ആ ചോദ്യത്തിലേക്ക് കടക്കണം, എന്നെ ആവർത്തിക്കാത്തതുകൊണ്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇർത്തഹബത്തു അലൽഹത്ത എന്നുള്ള ആ വരി നിങ്ങൾ പറഞ്ഞു, അത് റസൂലുള്ളാഹിയുടെയുള്ള വഫാത്തിന്റെ ശേഷമുള്ള പിന്നെ ചോദ്യമായതുകൊണ്ട് ശിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ആഫദ് ബിൻ കസീർ റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം മുജാഹിദ് സുഹൃത്തുക്കളെ മാസികയിലടക്കം അത് പ്രാമാണിക ഗ്രന്ഥമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ആഫദ് ബിൻ കസീർ റളിയല്ലാഹു അൻഹു നിങ്ങൾ പറയുന്ന ദേവലോ അന്നഹും യുല്ലമു അൻഫുസഹും ജാവുക ഫസ്തഗ്ഫിറുല്ലാഹ ഫസ്തഗ്ഫിറ ലഹുമുർ റസൂലു ലവജതുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തെറ്റ് ചെയ്തു പോയവർക്ക് മാത്രമേ ബാധകമാണെന്നാണ് സ്റ്റേജായ സ്റ്റേജ് മുഴുവനും മുജാഹിദ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഞാൻ ആത്മാർത്ഥതയോടുകൂടി ഈ അവസരം കിട്ടിയതോടുകൂടി, ഈ നല്ലൊരു അവസരം അൽഹംദുലില്ലാ കിട്ടിയതോടുകൂടി വളരെ ആത്മാർത്ഥതയോടെ ചോദിക്കുന്നു. എന്റെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഞാൻ ചോദിക്കുന്നു, ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു സുന്നി പണ്ഡിതൻ സമസ്തയിൽപ്പെട്ട ആളല്ല, നാം മുജാഹിദും സുന്നി പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് യുർഷിദു തആല അല്ലാഹു നിർദ്ദേശിക്കുന്നു, الاصوات والمذنبين اذا وقع منهم الخطو والاسيان يلتو الى الرسول صلى الله عليه وسلم. വളരെ കൃത്യരീതിയിൽ ഇബ്നു കസീർ വിശദീകരിക്കുന്നു, യുർശിദു തആല അല്ലാഹു നിർദ്ദേശിക്കുന്നു الاصوات والمذنبين. എന്താണ് താങ്കളുടെ ചോദ്യം? താങ്കൾക്ക് എന്താണ് അറിയേണ്ടത്? അവന്റെ ചോദ്യം ആഫദ് ബിൻ കസീർ വളരെ രീതിയിൽ സമയം തരുന്നില്ല, അതുകൊണ്ട് ചോദ്യം ചുരുക്കുന്നു. ആഫദ് ബിൻ കസീർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ വഫാത്തായ നബിയോട് സഹായം ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് അവസരം തരികയാണെങ്കിൽ ബാക്കി വായിക്കാൻ ഞാൻ തയ്യാറാണ്. ആഫദ് ബിൻ കസീർ റളിയല്ലാഹു അൻഹു വഫാത്തായ നബിയോട് സഹായം ചോദിക്കണമെന്ന് ഇത് എഴുതിയത് തന്നെ റസൂലുള്ള വഫാത്തായതിന്റെ ശേഷമാണ്. ഐ ഇബ്നു കസീർ വഫാത്തായ നബിയോട് സഹായം ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. സുന്നികളെ പോലെ മുശ്രിക്കാണോ ഇബ്നു കസീർ? മനസ്സിലായി, മനസ്സിലായി. ഓക്കെ. ولو انهم ظلموا انفسهم جاءوك فاستغفر الله واستغفر لهم الرسول لوجد الله توابا رحيما. പല സ്റ്റേജുകളിലും ചർച്ച ചെയ്തിട്ടുള്ള ഒരു ആയത്താണിത്. അതിലുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ജൂതനും ഒരു മുനാഫിക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, വഴക്കായി. അപ്പോ ഈ പ്രശ്നത്തിന് പരിഹാരം തേടി നമുക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് പോകാമെന്ന് ജൂതനും, അല്ല കാവിൻ അസ്റഫ് എന്ന ജൂത നേതാവിന്റെ അടുത്ത് പോകാമെന്ന് മുനാഫിക്കും പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായ സംഭവം. അങ്ങനെ ജൂത നേതാവിന്റെ അടുത്ത് വിധി തേടിപ്പോയി. അത് റസൂലുള്ളാഹി സ്വല്ലം ജീവിച്ചിരിക്കെ റസൂലിനോട് ചെയ്ത ഒരു തെറ്റായിരുന്നു. സ്വാഭാവികമായും ആ തെറ്റ് പൊറുക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ചെല്ലണം. കാരണം റസൂലുള്ളയോട് വ്യക്തിപരമായി ചെയ്ത തെറ്റ് റസൂലുള്ള വ്യക്തിപരമായി തന്നെ ക്ഷമിച്ചു കൊടുക്കണമല്ലോ. അതിനുവേണ്ടി അറിഞ്ഞ ആയത്താണ്. അവർ തെറ്റ് ചെയ്തപ്പോൾ വലവ് അന്നഹു മിൽ നലമു, ഇതാ നലമു തെറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്നല്ല, തെറ്റ് ചെയ്തപ്പോൾ അവർ നിന്റെ അടുക്കൽ വരികയും വസ്തകപ്പുറ ലഹുമുർ റസൂലു, റസൂൽ അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും വേണം. ആരോട്? അള്ളാഹുവിനോട്. കാരണം റസൂൽ അവർക്ക് മാപ്പ് കൊടുത്താൽ മാത്രമേ അവർക്ക് വേണ്ടി അദ്ദേഹം റസൂൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുള്ളൂ. അങ്ങനെ ചെയ്താൽ വസ്തകപ്പുറ ലഹുമുർ റസൂലു ലവജതുല്ലാഹ തവ്വാബർ റഹീമ, അവർ അള്ളാഹുവിനെ പാപമോചനം സ്വീകരിക്കുന്നു കരുണാനിധിയുമായി കണ്ടെത്തുന്നതാണ്. ഇവിടെ അവർ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതും തെറ്റ് ചെയ്തവർ പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിനോടാണ്. ഒരിക്കലും തന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. അവിടെ റസൂലുള്ളാഹി സ്വല്ലം ജീവിച്ചിരിക്കെ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ചെന്നിട്ട് റസൂലുള്ളാഹിയോട് ഒരു മര്യാദകേട് ഇയാൾ കാണിച്ചു. റസൂൽ ജീവിച്ചിരിക്കെ വിധി തേടി പോകേണ്ടത് റസൂലുള്ളാഹിന്റെ അടുത്തേക്കാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. മാത്രല്ല, ഇവിടെ എന്തിനാണ് റസൂൽ അവരോട് റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? ഫഖ്റുദ്ദീൻ റാദി പറഞ്ഞു, അലൈസ അൽവിസ്തഗ്ഫിറുല്ലാഹു വതാബു അലാ വജ്ഹിൻ സഹീഹിം ലകാന തൗബതുഹും തഖ്ബൂല ഫമൽ ഫായിദത്തു ഫീ ലമ്മി ഇസ്തിഗ്ഫാരി റസൂലില്ലാ ഇസ്തിഗ്ഫാരിഹിം. അവർ തന്നെ സ്വന്തം നിലക്ക് ഇസ്തിഗ്ഫാർ നടത്തുകയും പാപമോചനം തേടുകയും നല്ല നിലക്ക് പശ്ചാത്തപിക്കുകയും ചെയ്താൽ അവരെ തൗബ അല്ലാഹു സ്വീകരിക്കില്ലേ? പിന്നെന്തിനാണ് റസൂല് കൂടി അവർക്ക് വേണ്ടി പാപമോചനം തേടണം എന്ന് പറഞ്ഞത്? എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കൂടി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണമെന്ന് പറഞ്ഞത്? റാദിയാണ് ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മറുപടി പറയുന്നത്. പല നിലക്കും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അന്നദാലിക തഹാക്കുമയിലെ താഗൂത്തിക്കാന മുഖാലിഫത്തല്ലേ ഹുക്മില്ല.
അള്ളാഹുവിന്റെ വിധിക്ക് എതിര് പ്രവർത്തിക്കലായി ആ താഗൂത്തിന്റെ അടുത്തുള്ള വിധി തേടിപ്പോക്ക്. വക്കാനായുള്ള നിസാഅത്തു ഇലാ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വലം ജീവിച്ചിരിക്കുന്ന ഒരു മുഅ്മിൻ അദ്ദേഹത്തോട് ഈ വിധി തേടി പോകുന്നതിന് പകരം ചൂർ നേതാവിന്റെ അടുത്ത് പോയാൽ അത് റസൂലിനെ വേദനിപ്പിക്കലും വിഷമിപ്പിക്കലുമാണ്. റസൂലുള്ളാഹി സ്വലമയുടെ ഹൃദയത്തിൽ വിഷമം ഉണ്ടാക്കലാണത്. വമൻ കാന ദംബുഹു കദാലിക് വജബ അലൈഹിൽ ഇഅ്തിദാറു അൻ ദാലിക ദംബി ലിഗൈരിഹി, ആരുടെ കുറ്റം ഇതുപ്രകാരമുള്ള കുറ്റമാണോ, ജീവിച്ചിരിക്കുന്ന ആളോട് അദ്ദേഹത്തോട് ചെയ്ത കാലത്ത് ചെയ്യുന്ന തെറ്റ് അദ്ദേഹത്തോട് തന്നെ മാപ്പ് ചോദിക്കണമല്ലോ. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയതാണ്. ഉദുർ ബോധിപ്പിക്കണം, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഫലിഹാദൽ മഅന വജബാലയും എന്റെ തൃഭൂമി റസൂൽ അയ്യസ്ഫർലഹും, ഈ ആശയം അനുസരിച്ചാണ് അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലണം എന്ന് പറഞ്ഞത്. ഇവിടെ സഹോദരൻ വായിച്ചു, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, യുർശിദു തആല അൽ ഉസാത വൽ മുജ്രിമീന, എന്താണ് അതിലുള്ള തെറ്റ്? നിങ്ങൾ പറഞ്ഞ ആശയം അതിലുണ്ടോ? യുർശിദു തആല അല്ലാഹു മാർഗനിർദ്ദേശം നൽകുന്നു, അൽ ഉസാത ആ കുറ്റവാളികളോട്, വൽ മുദ്നിബീന ആ പാപികളോട്. എന്താ പറയുന്നത്? അവർ ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് തെറ്റ് സംഭവിച്ചപ്പോൾ, അതുപോലെ ധിക്കാരം സംഭവിച്ചപ്പോൾ, അൻയൽതു ഇല റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലണം. ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വെച്ച് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഫയസ്അലുഹു, അവർ നബിയോട് ചോദിക്കണം, അൻ യസ്തഗ്ഫിറ ലഹും, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടണമെന്ന്. അപ്പൊ നബിയെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാപമോചനത്തിന് അപേക്ഷിക്കണമെന്ന് റസൂലുള്ളാഹിന്റെ സദസ്സിൽ പോയി അവരോട് ആവശ്യപ്പെടണം. ഫൈനവും ഇതാ ഫാലുദാലിക താപല്ലാഹു അലീം, അങ്ങനെ അവർ ചെയ്താൽ അള്ളാഹുരം അടക്കം സ്വീകരിക്കും. വറഹിമഹും, അവരോട് കരുണ കാണിക്കും. വഖഫറലഹും, അവർക്ക് പുറത്തു കൊടുക്കും. വലിഹാദാ ഖാല വജദുല്ലാഹ തവ്വാബ റഹീമ, അള്ളാഹുവിനെ പാപമോചനം സ്വീകരിക്കുന്ന കരുണാന്ത്യമായി അവർ കണ്ടെത്തുന്നതാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ആ കുറ്റവാളികളോട് മാത്രമുള്ളതാണ്. ലോകത്ത് കുറ്റം എന്തെങ്കിലും തെറ്റോ കുറ്റോ സംഭവിച്ചാൽ അവരൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണമെന്ന് അന്നും നിയമമില്ല, ഇന്നും നിയമമില്ല, എന്നും നിയമമില്ല. തൗബയുടെ ശർത്ത് എന്നി പറഞ്ഞിട്ടില്ലേ, മദർസയിലൊക്കെ പഠിപ്പിക്കലുണ്ട്. എന്താ തൗബയുടെ ശർത്ത്? ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിരമിക്കണം, ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് ഖേദം തോന്നണം, എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനത്തിന് അപേക്ഷിക്കണം. അത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ ആ മനുഷ്യനോട് മാപ്പ് പറയണം. ഇപ്പൊ ഞാൻ ഒരാളെ റോട്ടിലിട്ട് ഒരുപാട് ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ അടിച്ചു, വേദനിപ്പിച്ചു, വീട്ടിൽ ചെന്നിട്ട് എനിക്ക് തോന്നി ഓ ചെയ്ത് നന്നായില്ല, അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചോനെ എനിക്ക് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ആദ്യം അയാളോട് പോയിട്ട് മാപ്പ് ചോദിക്കണം. ഞാനങ്ങനെ ദുർബല നിമിഷത്തിൽ നിങ്ങളെ ചീത്ത വിളിച്ചതാണ്, അല്ലെങ്കിൽ എന്റെ വികാരം കൊണ്ട് ഞാനങ്ങനെ തല്ലിപ്പോയതാണ്, നിങ്ങളെനിക്ക് മാപ്പാക്കണം എന്ന് പറയണം, എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷമിപ്പിച്ച ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ പത്ത് കൊടുക്കണമെങ്കിൽ അള്ളാഹിന്റെ റസൂൽ അവർക്ക് വ്യക്തിപരമായി മാപ്പ് കൊടുക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം പോണം. അൽ ഉസാത വൽ മുദ്നിബീന എന്ന് പറഞ്ഞാൽ ആ കുറ്റവാളികൾ, ആ ധിക്കാരികൾ, അവരോട് ചെല്ലാനാ പറഞ്ഞത്. എല്ലാ കുറ്റം ചെയ്യുമ്പോഴും റസൂലുള്ളാഹിന്റെ അടുത്ത് പോണം എന്ന് ഇസ്ലാമിൽ നിയമമില്ല. അതിവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇന്ന് നടക്കുന്ന ഇർത്തക്കബത്ത് ചെല്ലാൻ ആ ആയത്തിൽ യാതൊരു തെളിവുമില്ല. ഇർത്തക്കബത്തുൽ ആശയം അതല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാനുള്ള തെളിവല്ല ഈ വചനം എന്ന് സക്കരിയ സലാഹി ഇവിടെ പ്രാമാണികമായി അവതരിപ്പിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം. എന്റെ പേര് പറയാൻ പറഞ്ഞു. എന്റെ പേര് അബ്ദുൽ മജീദ് പത്തപ്പെരിയം പാണ്ഡ്യാട് എന്ന സ്ഥലത്താണ് ഞാൻ വരുന്നത്. ഞാൻ വളരെ ആത്മാർത്ഥയോട് ചോദിക്കുന്നു, നമ്മൾ സക്കരിയ സലാഹി മൗലവി അർത്ഥം വളരെ മോശമാക്കി ജനങ്ങളടക്കിൽ അർത്ഥം തെറ്റിച്ചു. ഞാൻ അർത്ഥം പറയുന്നു, യുർശിദു തആല അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു, അൽ ഉസ്വാത വൽ മുദ്നിബീൻ പദം ജം ആണ്. ഇനി ഞാൻ സക്കരിയ സ്വലാഹി മൗലവി വെച്ച അർത്ഥം പോലെ വെക്കുകയാണെങ്കിൽ വൈരുദ്ധ്യം വന്നു. എങ്ങനെ വൈരുദ്ധ്യം വന്നു? അതിന്റെ തൊട്ടുപിറകെ ആത്തുബിനു കസീർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറെങ്കിൽ ഇന്ത ഖബറി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആത്തുബിനു കസീർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സക്കരിയ സ്വലാഹി അർത്ഥം വെച്ചതുപോലെയാണെങ്കിൽ ആത്തുബിനു കസീർ വൈരുദ്ധ്യമില്ലേ അവിടെ പറഞ്ഞത്? ഒരു ഭാഗത്ത് സക്കരിയ സ്വലാഹി മൗലവി അർത്ഥം വെച്ചതുപോലെയാണെങ്കിൽ ഒരിക്കലും ഇന്ത ഖബർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പറഞ്ഞ അർത്ഥം അവിടെ വരില്ല. അതുകൊണ്ട് ഈ ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് അർത്ഥം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതിനേക്കറിയില്ല, ഞാൻ അർത്ഥം ശരിയായ രൂപത്തിൽ വെച്ചു തരാം. ചോദ്യം അർത്ഥം യുർശിദു തആല ആ തെറ്റുകാരെന്ന് പറഞ്ഞിട്ട് ആ അർത്ഥം ശരിയാണെങ്കിൽ ഒരിക്കലും ആഫുലുബിനു കസീർ ഇന്ത ഖബർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയില്ല. വൈരുദ്ധ്യമല്ലേ അവിടെ നിങ്ങൾ അവതരിപ്പിച്ച അവതരണത്തിൽ? മനസ്സിലായി, മനസ്സിലായി താങ്കളുടെ ചോദ്യം. എന്നാ വായിച്ചതിലില്ലല്ലോ, അതിനുശേഷം ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കഥ യഥാർത്ഥത്തിൽ പ്രാമാണികമായി തെളിയിക്കപ്പെട്ട കഥയല്ല.
അത് സഹീഹാണെങ്കിൽ തന്നെ ഒരു അറബി അങ്ങനെ മനസ്സിലാക്കി, റസൂലുള്ളാഹിനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ തെറ്റ് ചെയ്തവരോട് അവിടെ വരാൻ പറഞ്ഞല്ലോ, അപ്പോ ഞാനും തെറ്റ് ചെയ്താൽ റസൂലുള്ളോടത്ത് പോകണമെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ വന്നിട്ട് അവിടെ റസൂലിനോട് പ്രാർത്ഥിക്കല്ല, പ്രാർത്ഥിക്കുന്ന അള്ളഹാനോട് തന്നെയാണ്. ആ കള്ളക്കഥ തെളിവാണെങ്കിൽ പോലും അതിനും പ്രാർത്ഥിക്കുന്ന ആരോടാ? അള്ളഹാനോട് തന്നെയാ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഇർത്തക്കബത്തു അലൽ ഖത സയ്യിദി ഖൈറൻ നബി, ഞാനിതാ തെറ്റുകൾ ചെയ്തിരിക്കുന്നു, നബിമാരിൽ ഉത്തമരായവരെ നിങ്ങളോട് ആവലാതി പറയുന്നു. അങ്ങനെ ആ കള്ളക്കഥയിലില്ല. അവിടെ ഉള്ളത് തന്നെ ശരിയാണെങ്കിൽ അറാബിയ ഒരാൾ മനസ്സിലാക്കി റസൂലുള്ളടുത്ത് ചെല്ലണമെന്ന്. അപ്പൊ റസൂൽ ജീവിച്ചിരിപ്പില്ല, അപ്പൊ റസൂലുള്ളാന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് അവർ കള്ളക്കഥ ഉദ്ധരിക്കുന്നുണ്ട്. ആ കള്ളക്കഥ സഹിയാണെങ്കിൽ പോലും റസൂലിനോട് പ്രാർത്ഥിക്കാൻ അതിൽ തെളിവില്ല. റസൂൾ ഉള്ളയിടത്ത് വന്നിട്ട് അള്ളഹാനോട് പ്രാർത്ഥിക്കുകയാണ് അയാൾ ചെയ്ത്. പക്ഷെ അത് കഥ യഥാർത്ഥത്തിൽ വെറും ഹിക്കായത്ത് മാത്രമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതൊരു സനദുള്ള കഥയാണെന്ന് പറഞ്ഞിട്ടേയില്ല. അതുകൊണ്ടാണ് അൽ ഉസാത്ത വൽ മുദ്നിബീന എന്ന് പറഞ്ഞത്. ആ കുറ്റവാളികളോട്, ആ ധിക്കാരികളോട്, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കും മുസ്ലിം പണ്ഡിതന്മാർക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ, എന്ത് തെറ്റ് പറ്റിയാലും റസൂലുള്ളാന്റെ അടുത്ത് പോകണം, നമ്മളൊക്കെ എന്തെല്ലാം തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, നമ്മളൊക്കെ റസൂലുള്ളാന്റെ അടുത്ത് പോകണ്ടോ, ഇന്ത കബിരിൻ നബി എന്ന് എല്ലാവരും ഒരു തെറ്റ് ചെയ്താൽ അപ്പോ ടിക്കറ്റ് എടുക്കാൻ മതി എന്ന് തോക, എന്നിട്ട് റസൂലുള്ളാന്റെ കബറിങ്ങ പോയിട്ട് പറയാം, തിരിച്ചു വന്നിട്ട് ഒരാഴ്ച പിന്നെയും തെറ്റിഞ്ഞാ പിന്നെ വിസ എടുക്കുക, അപ്പൊ തെറ്റിന് ഭയങ്കര ചാർജ് കൊടുക്കേണ്ടിയല്ലോ. ഇങ്ങനെ സൗദിക്ക് വിസക്ക് ഒരു പഞ്ഞ ഉണ്ടാവില്ല. കൊടാൻ കോടി മുസ്ലിങ്ങൾ ഓരോ തെറ്റിയുമ്പോൾ റസൂലുള്ളാന്റെ കബറിങ്ങക്ക് ഇങ്ങനെ ചെല്ലല്ലേ, അതാണ് ഇമാം ബിൻ കസീർ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിനുശേഷം ഒരു കഥ ഉദ്ധരിച്ചു വന്നതുകൊണ്ട് ഇബ്നു കസീർ ഇങ്ങനെ ആകാം ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ആ കുറ്റവാളികളോട്, ആ തെറ്റ് ചെയ്തവരോട് എന്നാണ് അൽ ഉസാത്തിന്റെയും അൽ മുദ്നിബീന്റെയും അർത്ഥം. കഥയൊന്നും ദീനിൽ തെളിവല്ല, അവിടെ സ്വപ്നമാണ് പറയുന്നത്, അറാബി വന്നതുമാണ്. ആ കഥ നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിലുള്ളതൊരു സ്വപ്ന കഥയാണ്, സ്വപ്നം യഥാർത്ഥത്തിൽ തെളിവേയല്ല എന്നത് വേറെ കാര്യമാണ്. മാത്രമല്ല ശുദ്ധമായ പരമ്പരയോട് റിവായത്ത് ചെയ്യപ്പെട്ടാൽ പോലും തെളിവാകുന്ന വിഷയം അതിലില്ല. എന്നാൽ അത് പരമ്പരയുമാകട്ടെ ശുദ്ധവുമല്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളെ സുലൈമാൻ സഖാഫി മാളിയക്കല് ഒരു ചെറിയ തിരുത്ത് ഖുർആനിൽ തന്നെ തിരുത്തി. എന്താണ് വസ്തഖബറ ലഹുമുർ റസൂലു, അദ്ദേഹം സ്വമ്മാക്കി തന്നെ പറഞ്ഞു. കാരണം റസൂലാണ് അവർ പലയിടത്തും ബുക്കിറക്കിയിട്ടുള്ളത്. സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ കാന്തപുരം ഗ്രൂപ്പുകാർ അവരുടെ സ്കൂളുകളിലും മദർസകളിലും ഒക്കെ പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്ത് പുസ്തകത്തിൽ റസൂലിനോടും പാപമോചനം തേടിയാൽ എന്ന അർത്ഥം കൊടുത്തു. റസൂലു എന്നത് ചിലപ്പോ റസൂല എന്നായി മാറാറുണ്ട്, പക്ഷെ അർത്ഥത്തിലോ റസൂലിനോടും പാപമോചനം തേടിയാലെന്നോ, അങ്ങനെ അർത്ഥം ഉണ്ടോ ഇതിന്? അങ്ങനെയാണെങ്കിൽ വസ്തഖഫറ ലഹുമുർ റസൂലു റസൂല എന്ന് പറഞ്ഞാൽ പോലെ വസ്തഖഫറു ലഹുമുർ റസൂല എന്നാക്കണ്ടേ? അവിടെയും കൂടി തിരുത്തണ്ടേ? ഖുർആൻ തിരുത്തി, ഞങ്ങളത് പിടികൂടി, അവസാനം പറഞ്ഞു അച്ചടിത്തെറ്റ അച്ചടിത്തെറ്റാണ്, അച്ചടിത്തെറ്റാണെങ്കിൽ പരിഭാഷ എങ്ങനെ തെറ്റ് വന്നു? അപ്പൊ ഈ ആയത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇർത്തകബത്തു അലൽ ഖത്തയെ ഒരിക്കലും തന്നെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇർത്തകബത്തു അലൽ ഖത്ത ശരിക്കും റസൂലുള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹിനോട് പാപമോചന പ്രാർത്ഥന നടത്തുക എന്നത് ശുദ്ധ ശിർക്കാണ്. അതൊരിക്കലും തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. പാപം പൊറുക്കുന്നതിന് അള്ളാന്റെ റസൂൽ പറഞ്ഞത് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. സഹോദരന് ഇനിയും ചോദിക്കുവാനുള്ള അവസരമുണ്ട്, പക്ഷേ താങ്കളുടെ പിന്നിൽ ഒരുപാട് ആളുകൾ ചോദ്യം ചോദിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്കറിയാലോ പെർമിറ്റ് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ പരിപാടി നമുക്ക് നടത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അടുത്ത ചോദ്യകർത്താവിനുള്ള അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്കൾക്ക് ഇനി അവിടെ ഇരിക്കുന്ന ആളുകളുടെ അവസരം കഴിഞ്ഞിട്ട് ചോദ്യകർത്താക്കൾ ഇല്ലെങ്കിൽ താങ്കൾക്ക് ഇനിയും ചോദിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. എന്റെ പേര് സലീം, കരുവാങ്കല്ല്. അള്ളാഹു അല്ലാത്തവരോട് കാര്യ കാരണ ബന്ധത്തിനപ്പുറത്ത് അബൗദികമായി സഹായം ചോദിക്കുന്നത് പ്രാർത്ഥനയാണ് എന്നും അള്ളാഹു അല്ലാത്തവരോട് അത് നിർവഹിച്ചാൽ ശിർക്കാണ് എന്നും പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് എന്നും എനിക്ക് തർക്കമില്ല. എന്റെ സംശയം, സൃഷ്ടാവ് എന്ന നിലക്ക് അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടി, അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയോടോ വ്യക്തിയോടോ, കല്ലാകട്ടെ മരമാകട്ടെ ബിംബമാകട്ടെ, സൃഷ്ടാവല്ലാത്ത മറ്റേത് ശക്തിയാകട്ടെ വ്യക്തിയാകട്ടെ വസ്തുവാകട്ടെ, അവരോട് ആരാധന നടത്തിയാൽ അതിന്റെ പേരിൽ വല്ല ഫലവും ലഭിക്കുമോ? അള്ളാഹു അല്ലാത്തവരോട് നടത്തിയ ആരാധനയ്ക്ക് പ്രതിഫലം ലഭിക്കുമോ, ഉത്തരം കിട്ടുമോ എന്നാണ് എന്റെ ചോദ്യം. ഓക്കെ. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ, വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ടാകുമോ, ഗുണമുണ്ടാകുമോ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം.
ഈ ലോകത്തുള്ള ബഹുദൈവാരാധകർ അവരുടെ ബഹുദൈവാരാധനയിലും ശിർക്കൻ പ്രവർത്തനങ്ങളിലും ഒഴുകുന്നത് ഒരു പക്ഷേ, അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളോ ഗുണങ്ങളോ ഉണ്ടായതുകൊണ്ടാവാം. ഒരു കള്ളുകുടിയനെ സംബന്ധിച്ചിടത്തോളം ആ കള്ളിൽ നന്മയുണ്ട് എന്ന് കരുതി കള്ളു കുടിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കള്ളിൽ കുറച്ച് ഗുണമുണ്ട്, എന്നാൽ ഉപദ്രവമാണ്, ദ്രോഹമാണ് കൂടുതൽ ഉള്ളത് എന്ന്. അതുകൊണ്ട് ഒരു കാര്യം തിന്മയാണോ നന്മയാണോ എന്ന് തീരുമാനിക്കുന്നത് ആ കാര്യം ചെയ്യുക വഴി എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ ഫലമുണ്ടാകുമോ ഇല്ലയോ എന്നതിന്റെ അടിത്തറയിലല്ല. ദീനിയായ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി സർവശക്തനായ അള്ളാഹു അത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾ, അത് കല്ലാകട്ടെ മരമാകട്ടെ വലിയാകട്ടെ ശൈഖാകട്ടെ ജിന്നാകട്ടെ മലക്കാകട്ടെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളിൽ ആരെ വിളിച്ചു തേടിയാലും അത് കടുത്ത കുഫറാണ്, അത് ശിർക്കാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഭൗതിക മാർഗത്തിൽ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് സർവശക്തനായ അള്ളാഹുവോടല്ലാതെ മറ്റൊരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. താഗൂത്തുകളായ ദുർമൂർത്തികൾ അവരെ വിളിച്ചു തേടുകയോ ആരാധിക്കുകയോ ചെയ്യുന്ന നിമിത്തം ഏതെങ്കിലും നിലക്കുള്ള പൈശാചികമായ സഹായങ്ങൾ അത് മുഖേന ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്വഹീഹായ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടതുപോലെ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവരെ കുറിച്ച് സ്വഹാബത്ത് അന്വേഷിക്കുകയുണ്ടായി. അതായത് പ്രവാചകരെ, ജ്യോത്സ്യന്മാരിൽ ചില ആളുകൾ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടാകുന്നുണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ജ്യോത്സ്യന്റെ അരികിൽ ഒരു കാര്യം അന്വേഷിക്കാൻ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ജ്യോത്സ്യനിൽ നിന്ന് കിട്ടിയ ഒരു വാക്ക് ചിലപ്പോൾ ചില ആശ്വാസമായിട്ടുണ്ടാകാം, അതിൽ ചില സത്യങ്ങളുള്ളത് കൊണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? യഥാർത്ഥത്തിൽ അവർ ഒന്നിലുമല്ല, ലൈസൂബിശൈ, യാതൊന്നിലുമല്ല ഈ ജ്യോത്സ്യന്മാരുള്ളത്. അതുകൊണ്ട് അവരെ സമീപിച്ചുകൂടാ, അത് കുറ്റമാണ് എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറയുന്നു, അല്ല, അവരിൽ ചില ഗുണങ്ങളുണ്ടല്ലോ, അവർ പറയുന്ന ചില കാര്യങ്ങൾ ശരിയാകുന്നുണ്ടല്ലോ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമാണ് ജിന്നുകൾ അത് കട്ടെടുത്തുകൊണ്ടുവന്ന് കുറുകി കൊടുക്കുന്നത് എന്നും, അതുകൊണ്ട് തന്നെ ആ അവർ ഏതെങ്കിലും നിലവാരത്തിൽ മനസ്സിലാക്കുന്ന ചെറിയ സത്യങ്ങളിലേക്ക് ഒരു നൂറ് കളവ് കൂടി ചേർത്തുകൊണ്ട് ജ്യോത്സ്യന്മാരിലേക്ക് അത് ഇട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഹിം, പിശാചുക്കൾ അവരുടെ മിത്രങ്ങളിലേക്ക് ചില കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തു മനസ്സിലാക്കേണ്ട കാര്യം, ചോദ്യം ചോദിച്ച സലീം എന്ന സുഹൃത്തു മനസ്സിലാക്കേണ്ട വിഷയം എന്തെന്ന് വെച്ചാൽ, ഒരു കാര്യം ശിർക്കാണോ കുഫറാണോ എന്ന് തീരുമാനിക്കുന്നത് ആ ശിർക്കിൽ ഫലമുണ്ടാകുമോ ഇല്ലയോ, അത് ചെയ്താൽ നേട്ടമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല. നേട്ടമുണ്ടാകാം, ഇല്ലാതിരിക്കാം. അടിസ്ഥാനപരമായി കോട്ടമാണ്, നരകമാണ് ശിർക്കൻ പ്രവർത്തനങ്ങളുടെ വിലക്ക് വാങ്ങുന്നത്. എന്നാൽ ഭൗതികമായി ചിലപ്പോൾ ചില നേട്ടങ്ങൾ ഉണ്ടാകാം. ആ നേട്ടങ്ങൾ കണ്ടിട്ട് ശിർക്കിന്റെയും കുഫറിന്റെയും കൂടോത്രങ്ങളുടെയും പിറകെ പോകുന്നവരോട് പറയുന്നു മുജാഹിദ് പ്രസ്ഥാനം, പാടില്ല, മൻ സഹറ ഫഖദ് കഫറ, ആരെങ്കിലും കൂടോത്ര പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അവൻ കാഫറാണ്. ഏതെങ്കിലും നിലക്ക് കുടുംബ പ്രശ്നങ്ങളോ പിണക്കങ്ങളോ ഉണ്ടാകുമ്പോഴേക്കും തങ്ങന്മാരെയും അറബ് മാന്ത്രികക്കാരെയും ചാത്തൻ സേവക്കാരെയും ഷെയ്ത്താൻ സേവക്കാരെയും ഒക്കെ സമീപിച്ചിട്ട് ഉറുക്കും നൂലും കുപ്പിയും തില്ലിസമാത്തിന്റെ ഏടുകളും അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകളുമായി അതപ്പതിച്ചു പോകുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് അങ്ങനെ പോകുന്നത് കൊണ്ട് ചില നേട്ടങ്ങളുണ്ട്, ഇങ്ങനെ ഗുണമുണ്ട് എന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷേ സർവശക്തനായ അള്ളാഹു അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, സൃഷ്ടികളോട് തേടുന്നത് പ്രാമാണികമായി അത് വ്യക്തമായ ശിർക്കും കുഫറുമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടതാണ്. ചോദ്യത്തിന്റെ വശത്തിൽ വന്നിരിക്കുന്ന അതിൽ ഉപകാരമുണ്ടാകും എന്ന് പറയുന്നതിൽ വല്ല ന്യായവുമുണ്ട് എന്ന ചോദ്യം യഥാർത്ഥത്തിൽ പ്രസക്തമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ് എന്നാണ് ഈ സമയത്ത് ഓർക്കുന്നത്. ഉപചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ ചോദ്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, എനിക്ക് തർക്കമില്ല. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് തർക്കമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ വിശ്വാസപരമായ പ്രവൃത്തിപരമായ ഫീലിപരമായ ശിർക്ക് തന്നെ. തർക്കമുള്ള കാര്യം ചോദിക്കുക പെട്ടെന്ന്. പക്ഷെ ഞാൻ ചോദിച്ചിരുന്നു, എനിക്ക് വിശ്വാസമില്ല, ശിർക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അത് പാടില്ല എന്നുള്ളതിന് കുറെ സമയം മൗലവി ചെലവഴിച്ചു, അതിന്റെ ആവശ്യമില്ല, ഞാൻ സമ്മതിക്കുന്നു, അത് പക്ക ശിർക്കാണ്. പക്ഷേ അങ്ങനെ ആ ശിർക്ക് ഒരാൾ ചെയ്താൽ അതിന്റെ കാരണത്താൽ അയാൾക്ക് ഫലം ലഭിക്കുമോ, അതിന് ഉത്തരം ലഭിക്കുമോ, അള്ളാഹു അല്ലാത്തവരോട് ആരാധന നടത്തിയാൽ ഉത്തരം ലഭിക്കുമോ എന്ന എന്റെ ചോദ്യത്തിന് മൗലവി പറഞ്ഞത് കള്ളിന് ഫലം ഉണ്ട് എന്ന് വിചാരിച്ച് കള്ള് കുടിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ, കള്ളിന് ഫലമുള്ളതുപോലെ അള്ളാഹു അല്ലാത്തവരോട് ആരാധന നടത്തിയാൽ
അതിന് ഉത്തരം കിട്ടും എന്നാണോ നിങ്ങൾ വിശദീകരിച്ചത്? എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ. സർവശക്തനായ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന ഞാൻ പറഞ്ഞത്. ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലക്കും. വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുകയില്ല, കേട്ടാൽ തന്നെ അവർ ഉത്തരം ചെയ്യില്ല. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. സുഹൃത്ത് തന്നെ ഇവിടെ അത്യ ആവശ്യമില്ലാതൊരു വയത് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞത് വിശദീകരിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഏതെങ്കിലും നിലക്ക് ബഹുദൈവത്വവാദികളായ പലരും, അതാണ് വിഷയം, ബഹുദൈവത്വവാദികളായ പലരും തങ്ങൾ ഈ ആരാധന നടത്തുന്നതുകൊണ്ട്, ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നത് കൊണ്ട്, കൂടോത്രം നടത്തുന്നത് കൊണ്ട് തങ്ങൾക്കിന്നാലിന്ന ഗുണങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുവല്ലോ. അതിന് അവർ പറഞ്ഞേക്കാവുന്ന ന്യായീകരണങ്ങളിൽ ചിലത് ഉദാഹരണ സഹിതം തന്നെയാണ് ഇവിടെ വ്യക്തമാക്കിയത്. എന്നാൽ അടിസ്ഥാനപരമായി അവർക്ക് ഉത്തരം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അവർ നരകം വിലക്ക് വാങ്ങുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതോടുകൂടി സ്വർഗത്തിലെത്താനുള്ള അവസരം ഇല്ലാതായി. അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കാനും അവർക്ക് ഉത്തരം നൽകാനും കഴിയുമോ? യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലക്കും. അതുകൊണ്ട് തന്നെ വ്യക്തമായി അറിയുന്ന ഒരു വിഷയത്തെക്കുറിച്ച്, അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് സുഹൃത്ത് അംഗീകരിക്കുന്നതിനെ സമ്മതിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നതിൽ പ്രസക്തിയില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചിരുന്നു എന്നാണ് അതേക്കുറിച്ച് പറയാൻ. നിയമപാലകരുടെ കൃത്യമായ നിർദ്ദേശമുള്ളതിനാൽ കൃത്യസമയത്ത് തന്നെ ഇത് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ചോദ്യവും ഒരു ഉപചോദ്യവും, അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കുക. മൗലവി ഇപ്പോൾ എനിക്ക് മറുപടി പറഞ്ഞതിൽ പറഞ്ഞു, കേട്ടാൽ തന്നെ ഉത്തരം ലഭിക്കില്ല എന്ന് പറഞ്ഞു. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കില്ല, കേട്ടു എന്ന് സമ്മതിച്ചാൽ തന്നെ ഉത്തരം ലഭിക്കില്ല എന്നാണെങ്കിൽ, തീർത്തും ഉത്തരം ലഭിക്കില്ല എന്ന് കണിശമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉപചോദ്യത്തിന് അവസരമില്ലാത്തതുകൊണ്ട് ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം നടന്നത്. ചോദ്യം ചോദിക്കൂ, ഉത്തരം പിന്നല്ലേ. നിങ്ങൾ ചോദ്യം ചോദിക്കുക, ഏതാണ് നിങ്ങൾക്ക് അറിയേണ്ട ചോദ്യം വേഗം ചോദിക്കാൻ ഒരാൾക്ക് ചോദ്യം. അങ്ങനെയാണെങ്കിൽ കുറച്ചു മുമ്പ് തന്നെ മൗലവി പറഞ്ഞു, ചില ഉത്തരങ്ങൾ കിട്ടും, ഉത്തരം കിട്ടലല്ല പ്രാധാന്യം, ചോദിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഉത്തരം കിട്ടും എന്ന വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസപരമായ ശിർക്ക് നിങ്ങളിൽ നിലനിൽക്കുന്നില്ലേ? അപ്പോൾ നിങ്ങളിൽ വിശ്വാസപരമായ ശിർക്കല്ലേ? അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ഉത്തരം കിട്ടില്ല എന്നതിനല്ല പ്രസക്തി, ചോദിക്കലിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ഉത്തരം കിട്ടുമെന്ന വിശ്വാസം ഉണ്ടായാൽ ശിർക്കല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഓക്കെ. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുകയില്ല എന്നത് എല്ലാവരും അംഗീകരിക്കും, അദ്ദേഹവും അംഗീകരിക്കും, നമ്മളും അംഗീകരിക്കും. പക്ഷേ പ്രാർത്ഥിച്ച വ്യക്തിക്ക് പ്രാർത്ഥിക്കപ്പെട്ട മഹാനോ അല്ലെങ്കിൽ ദൈവമോ ആൾദൈവമോ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുത്തുകൂടാന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം. അത് അദ്ദേഹത്തിന്റെ ശൈലിയിൽ നിന്ന് മനസ്സിലാവും. ഇപ്പൊ സായിബാബയെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരാള് സായിബാബ ചിലക്കായ ഒരു വീടുണ്ടായി കൊടുത്തുനിന്ന് വരും, ഒരു കാർ വാങ്ങിക്കൊടുത്തു വരും, SMT വാച്ച് കൊടുത്തുനിന്ന് വരും. അതുപോലെ ഏതെങ്കിലും ആൾ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തു കൊടുത്തേക്കാം. അതാണ് ഇപ്പോ ശൈത്താനെ പൂജിക്കുന്ന ജ്യോത്സ്യന്മാർക്ക്, ശൈത്താൻ ഇപ്പൊ നേരത്തെ ഇവിടെ ഉദ്ധരിച്ചില്ലേ ഹദീസ്, കട്ട് കേട്ട് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, അങ്ങനെ ചില മറിഞ്ഞ കാര്യങ്ങൾ അത് 100 കളവും കളത്തി അവർ പറയുന്നു, അത് അവർക്ക് കിട്ടുന്നൊരു ചെറിയ സഹായമാണ്. അത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി പരിഗണിക്കേണ്ടതില്ല, അത് അവർക്ക് കിട്ടുന്ന ചില സഹായങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക ഇല്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നതിൽ നമ്മളും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കപ്പെട്ട മഹാനോ ആൾ ദൈവമോ എന്തെങ്കിലുമൊക്കെ ചില സഹായം ചെയ്തേക്കാം. ജ്യോത്സ്യന്മാർക്ക് ജിന്നുകൾ ചില സഹായം ചെയ്യുന്നുണ്ട്, ഖുർആൻ തന്നെ പഠിപ്പിച്ചാണ്. അള്ളാഹു പറയാണ് ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നത്, അത് ജ്യോത്സ്യന്മാരുടെ മേലാണ്. അവർ ഇവർക്ക് ചെവി കൊടുത്ത് കേൾക്കുന്നു, അവർ ജിന്ന് തട്ടിയെടുത്ത് കൊണ്ടുവരുന്നത് ഇവരിൽ നിന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നു ജിന്ന്, അത് അവർക്ക് കിട്ടുന്നൊരു സഹായമാണ്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന് പറയാൻ പറ്റൂല. പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അത് ആ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തും. അടുത്ത ചോദ്യം ചോദിക്കുക, പേരും സ്ഥലവും പറയണം. പേര് അബ്ദുൽ ലത്തീഫ്, സ്ഥലം കോഴിക്കോട്. എനിക്ക് ശംസുദ്ദീൻ പാലത്തിന്റെ വിഷയാവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ചോദ്യങ്ങളുണ്ട്. അതിന്റെ മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ സക്കരിയ സലാഹി
ഇടെ മറുപടി, ഫസ്റ്റ് ചോദ്യകർത്താവിനോടുള്ള മറുപടി, അതിൽ ഇബ്നു കസീറിന്റെ ഉദ്ധരണി, ആ സംഭവം കള്ളക്കഥയാണ് എന്ന ഒരു പരാമർശം കേട്ടു. ഈ ഷിർക്കിയൻ കള്ളക്കഥ പ്രചരിപ്പിച്ച ഇബ്നു കസീറിന്റെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് ആ സുഹൃത്ത് നേരത്തെ ചോദിച്ചിരുന്നു. പക്ഷേ അതിന്റെ മറുപടി ശ്രോതാക്കളായ ഞങ്ങൾ കേട്ടിട്ടില്ല. ആ കള്ളക്കഥ പ്രചരിപ്പിച്ച ഇബ്നു കസീറിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? എന്റെ വിഷയാവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്റെ ചോദ്യം വന്നിട്ടില്ല. ഇതിന്റെ മറുപടി ഉപചോദ്യം ഉണ്ടല്ലോ. ഒന്നാമത്തെ ചോദ്യകർത്താവിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ ചോദ്യകർത്താവും ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ സക്കരിയ സ്വലാഹി വളരെ കൃത്യമായി വിശദീകരിച്ചതാണ് ആ യാഥാർത്ഥ്യം. സൂറത്തു നിസായിലെ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുള്ള അതിന്റെ വിശദീകരണത്തിൽ നൽകിയ ഒരു കഥ, ആ കഥ സ്ഥിരപ്പെട്ടതല്ല എന്നും സ്വീകാരയോഗ്യമായ പരമ്പരയോടുകൂടി വന്നതാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുള്ള പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് സക്കരിയ സ്വലാഹി നേരത്തെ പറഞ്ഞത്. സക്കരിയ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ പദപ്രയോഗം തന്നെ ഇത് കേവലം കഥയാണ് എന്നതിലേക്കുള്ള സൂചനയാണ്. അഥവാ ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞത് അൽ ഹിക്കായത്തുൽ മഷ്ഹൂറ എന്ന പദപ്രയോഗമാണ്. അൽ ഹിക്കായത്തുൽ മഷ്ഹൂറ, മഷ്ഹൂറായ ഒരു കഥയുണ്ട്, ഒരു ഹിക്കായത്തുണ്ട്. അത് തന്നെ ഇബ്നു കസീർ റഹിമഹുള്ള സ്വന്തമായി പറഞ്ഞതുമല്ല, പകരം അദ്ദേഹം പറഞ്ഞു വഖദ് ദക്കറ ജമാഅത്തുൻ, ഒരു സംഘം ആളുകൾ പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു, മിൻഹും അവരിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ നസ്ർ ഇബ്നു സബാഹ് എന്ന് പറയുന്ന പണ്ഡിതനെ എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹം തന്റെ അശ്ശാമിൽ എന്ന കിതാബിൽ പറഞ്ഞ അൽ ഹിക്കായത്തുൽ മഷ്ഹൂറ, ഒരു മഷ്ഹൂറായ ഒരു പ്രസിദ്ധമായ കഥ എന്നാണ് ഇബ്നു കസീർ റഹ്മതയുടെ പ്രയോഗം പോലും. അല്ലാതെ അതൊരു ഹദീസാണ് എന്നോ ഒരു സ്വഹാബി ചെയ്തതാണ് എന്നോ അത് പ്രമാണയോഗ്യമാണ് എന്നോ അതുപ്രകാരം ഇസ്തിഗാസ ചെയ്യേണ്ടതാണ് എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് ഇർത്തകബത്തുൽ ഖത്വ എന്നവരിൽ ഉൾക്കൊള്ളുന്ന ആശയത്തിന് സമാനമായ രൂപത്തിൽ നബിയോട് പാപമോചനത്തിന് വേണ്ടി തേടണമെന്നോ ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇബ്നു കസീർ എന്ന് മാത്രമല്ല, ലോകത്ത് അഹ്ലു സുന്നയുടെ ആധികാരിക ഖുർആൻ വ്യാഖ്യാതാക്കളിൽപ്പെട്ട ഒരു മുഫസ്സിറും തങ്ങളുടെ തഫ്സീറിൽ അത്തരമൊരു ആദർശം രേഖപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ സ്വന്തം സഹോദരന്മാർ അടക്കമുള്ള സഖാഫിമാര് പറഞ്ഞുകൊടുക്കുന്ന ചില തുരുപ്പ് ഷീട്ടുകൾ, ദുർവ്യാഖ്യാനങ്ങൾ, അതടിസ്ഥാനമാക്കി ഇത്തരം ആളുകൾ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചെങ്കിൽ അവരെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിച്ചു എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇബ്നു കസീർ റഹിമഹുള്ള അവിടെ കൃത്യമായി പഠിപ്പിച്ചത് നേരത്തെ പറഞ്ഞു. യുർസു തആല അൽ ഉസാത വൽ മുദ്നിബീൻ, അൽ ഉസാത്തും അൽ മുദ്നിബീനും, അഥവാ ഏത് ഉസാത്തിനും ഏത് മുദ്നിബീനുമായി ബന്ധപ്പെട്ടാണോ ഈ ആയത്ത് അവതരിച്ചത്, ആ ഉസാത്തിനോട് ആ മുദ്നിബിനോട് അള്ളാഹുവിന്റെ കൽപ്പന, റബ്ബിന്റെ നിർദ്ദേശം, അവരുടെ അബദ്ധങ്ങൾ, തെറ്റുകൾ, നബിയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ തെറ്റായ രീതികൾ അത് പൊറുക്കണമെങ്കിൽ അവര് അയ്യത്തു ഇല റസൂലി, നബിയുടെ മുമ്പിലേക്ക് വരിക തന്നെ വേണം. എന്നിട്ട് നബിയോട് തങ്ങൾക്ക് പുറത്തു കിട്ടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെടുകയും വേണമെന്നാണ് ഇബ്നു കസീർ റഹിമഹുള്ള അവിടെ രേഖപ്പെടുത്തിയത്. ഈ ആയത്ത് അടിസ്ഥാനമാക്കിയിട്ടാണ് മുസ്ലിം ലോകത്തെ അഹ്ലു സുന്നയുടെ ആധികാരിക പണ്ഡിതന്മാർ മുഴുവനും തൗബയുടെ നിബന്ധന രേഖപ്പെടുത്തിയപ്പോൾ നാലാമത് നിബന്ധന പറഞ്ഞത്. അഥവാ ഉദാഹരണമായി നമ്മുടെ കേരളത്തിൽ ജീവിച്ചു പോയ ജിനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള തന്റെ അൽ അദ്ഖിയായി രേഖപ്പെടുത്തി വെച്ചു, ഉത്ലുബ് മതാബൻ ബിൻ നദാമതി മുഖ്ലിഅ വ ബി അസ്മി തർക്കിൽ ദംബി ഫീ മസ്തഖബല വ ബറാഅതിൻ മിൻ കുല്ലി ഹഖിൽ ആദമി വ ലിഹാദിഹിൽ അർകാനി ഫർഅ വ കമുല. തൗബയുടെ ഷർത്തുകൾ മൂന്നെണ്ണം പറഞ്ഞിട്ട് നാലാമത്തെ നിബന്ധന പറഞ്ഞു, വ ബറാഅതിൻ മിൻ കുല്ലി ഹഖിൽ ആദമി, മനുഷ്യരുടെ എല്ലാ ഹഖിൽ നിന്നും എല്ലാ ഇടപാടിൽ നിന്നും ഒഴിവാകേണ്ടതുണ്ട്. ആ ഷർത്ത് വെക്കാൻ പണ്ഡിതന്മാർക്കുള്ള ഒരു തെളിവ് ഈ ആയത്ത് കൂടിയാണ്. ആരോടാണോ, ആരുമായി ബന്ധപ്പെട്ടാണോ അബദ്ധം ചെയ്തത്, കുറ്റങ്ങൾ ചെയ്തത്, അവരെ കണ്ട് പറഞ്ഞ് പൊരുത്തപ്പെടിച്ച് അവരെ കൊണ്ടുകൂടി തങ്ങൾക്ക് വേണ്ടി മാപ്പപേക്ഷിക്കണമെന്ന ഒരു തത്വം ഇതിന്റെ സ്ഥാനത്താണ് പണ്ഡിതന്മാർ ഉരുത്തിരിച്ച് രേഖപ്പെടുത്തി വെച്ചത്. അതാ നേരത്തെ സ്വരാഹി വായിച്ച റാസയിലും ശേഷം റാസി അഹമ്മദ് രേഖപ്പെടുത്തി വെച്ചത്,
ആരുടെങ്കിലും തിന്മ ഈ നിലക്കുള്ള ഈ ഗണത്തിൽപ്പെട്ട തിന്മയാണ് ഇവിടുത്തെ ചെയ്യുന്നതെങ്കിൽ ആ തിന്മക്ക് ആ അപരനോട് പോയിട്ട് ഉതിര് പറയൽ, അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കൽ, അയാളുടെ എക്സ്ക്യൂസ് പറയൽ നിർബന്ധമാണ് എന്ന് റാസി റഹമുള്ള ഈ ആയത്ത് വ്യാഖ്യാനിച്ചപ്പോഴാണ് രേഖപ്പെടുത്തി വെച്ചത്. ചുരുക്കത്തില് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുമായി ബന്ധപ്പെട്ട തിന്മയാണെങ്കിൽ അയാളെ പോയി കണ്ട് പൊരുത്തപ്പെടിക്കുക തന്നെ വേണം. അത് നബിയുടെ കാലത്ത് ചില മുനാഫിഖീങ്ങൾ നബിയെ വിഷമിപ്പിക്കുന്ന രീതി ചെയ്തപ്പോൾ അത് നബിയോട് പറയണം. ഇനി നബിയല്ല ഇന്ന് ജീവിച്ചിട്ടുള്ള ഒരാളുമായി ബന്ധപ്പെട്ട തെറ്റാണ് ഒരാൾക്ക് പറ്റിയതെങ്കിൽ അത് അയാളെ പോയി കണ്ട് അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കൽ നിർബന്ധമാണ് എങ്കിലേ റബ്ബത് പൊറുക്കയുള്ളൂ. അതാണ് ലവജദുല്ലാഹ തവ്വാബ റഹീമ. ഇങ്ങനെ ചെയ്തെങ്കിൽ പടച്ച റബ്ബിനെ തവ്വാബും റഹീമുമായി അവർക്ക് കണ്ടെത്താമായിരുന്നു. അഥവാ അങ്ങനെ ചെയ്യാത്ത പക്ഷം റബ്ബ് പൊറുക്കുന്ന പ്രശ്നമില്ല, കാരുണ്യം കാണിക്കുന്ന പ്രശ്നമില്ല, അഥവാ അത്തരം രീതികൾ നിർബന്ധമാണ് എന്നർത്ഥം. ഇത് ഇസ്തിഹാസക തെളിവാണെങ്കിൽ ഇസ്തിഹാസ നിർബന്ധമാണ് എന്ന് പറയേണ്ടി വരും. ഇത് തവസ്സുല തെളിവാണെങ്കിൽ തവസ്സുൽ നിർബന്ധമാണ് എന്ന് പറയേണ്ടി വരും. ഇത് ഇർത്തകബത്ത് ചൊല്ലാൻ തെളിവാണെങ്കിൽ ഇർത്തകബത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്ന് പറയേണ്ടി വരും. നേരത്തെ സുലാഹി സൂചിപ്പിച്ചതുപോലെ ഏത് തെറ്റുകൾ സംഭവിച്ചാലും ആ തെറ്റുകൾ പൊറുക്കാൻ അനിവാര്യമായും നബിയുടെ കബറിങ്ങിലേക്ക് ചെല്ലുകയും അവിടെ പോയി അവലാജപ്പെടുകയും ചെയ്യേണ്ടി വരും. അത് നിർബന്ധമാണ് എന്ന് പറയേണ്ടി വരും എന്നുകൂടി സഹോദരനോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചോദ്യത്തിനുള്ള ഒരു അനുബന്ധം എന്ന നിലയിൽ മുജാഹിദ് ബാലിശ്ശേരി ചില കാര്യങ്ങൾ സൂചിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹോദരന്മാരെ, ഈ അടുത്ത കാലത്തായിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉസംഗടിയിൽ നടന്ന വാദപ്രതിവാദത്തിൽ ഈ വിഷയം വളരെ ഗംഭീരമായി ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പൊ ആ കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ഒരു പുതിയ പ്രവണത കുറെ മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെയും മഹദ്ദിസീങ്ങളുടെയും ഒക്കെ അതുപോലെ പല മദ്ഹബിന്റെ ഇമാമിങ്ങളുടെയും ഒക്കെ ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് അവർ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഹാസ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ഉദ്ധരിച്ചിട്ട് ആ ഉദ്ധരണി തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെപ്പറ്റി തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ മഹാന്മാരൊക്കെ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഹാസ ചെയ്തവരാണ്, അതുകൊണ്ട് ഇവർ മുശ്രിക്കുകളാണോ എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട് എന്ന ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ മുശ്രിക്കുകളാക്കി മുജാഹിദുകൾ പ്രഖ്യാപിക്കുകയും പ്രകോപനമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് തന്ത്രപൂർവമായത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇവിടെ പൊതുജനങ്ങളുള്ളതുകൊണ്ട് സാധാരണക്കാർ അവർക്ക് മതമറിയാത്തൊരവസ്ഥ സംജാതമാകരുതെന്നുള്ളതുകൊണ്ട് ഒരനുബന്ധം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മഹാന്മാരെന്ന് പറയുന്നത് മുഹദ്ദിസീങ്ങളും അതുപോലെ തന്നെ മുഫസ്സിരീങ്ങളും തെറ്റുപറ്റാത്ത പാപസുരക്ഷിതരായ ആളുകളെ അല്ല എന്നുള്ള വിഷയം നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീനത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കബറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകം വിശ്വപ്രസിദ്ധമാണ്, ഭുവനപ്രസിദ്ധമാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ. അതായത്, പ്രവാചകനല്ലാത്ത ഏതൊരു മഹാനിൽ നിന്നും തള്ളാവുന്നതും കൊള്ളാവുന്നതും ഉണ്ടാകുമെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഒരറിവുമില്ലാത്ത വിഡ്ഢിത്തമല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിവരം കെട്ടവന്റെ വാക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മഅസൂമായതുകൊണ്ടും അള്ളാഹന്റെ വഹി അനുസരിച്ച് സംസാരിക്കുന്നതുകൊണ്ടും സൂക്ഷ്മത കുറവോ തെറ്റോ വഹിയുടെ അടിസ്ഥാനത്തിൽ മതം പഠിപ്പിക്കുന്നിടത്ത് വരില്ല ഒരിക്കലും. കാരണം മതം പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂലിനൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് മതം പഠിപ്പിക്കുന്നിടത്ത് റസൂലിന് സിഹിർ ബാധിച്ച അവസ്ഥയോ അല്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥകളോ ഉണ്ടാവില്ല. റസൂലല്ലാത്ത ബാക്കിയുള്ള ആരുടെ ഭാഗത്തും, അത് സഹാബികളാണെങ്കിൽ പോലും അവരുടെ ചില നിഗമനങ്ങളിലും കാര്യങ്ങളിലും വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അവിടെ നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള രണ്ട് പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇതിൽ വെക്കാൻ ആഗ്രഹിക്കും. ഇബ്രാഹിം നബി, നിങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ തള്ളിക്കളയുകയോ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ പറ്റി ഖുർആൻ പറയുന്നത് തന്നെ കദ്കാനത്തിലൊക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീഹി ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ടാണ് 60-ാം അധ്യായം 4-ാമത്തെ വചനം ആരംഭിക്കുന്നത്. പക്ഷേ അതേ ആയത്തിൽ തന്നെ, എന്നാൽ ഇബ്രാഹിം നബിയുടെ ഒരു വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്ന് ആകാശഭൂമികളുടെ തമ്പുരാനായ പടച്ച തമ്പുരാൻ ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയെ മോശക്കാരനാക്കാനല്ല. കാരണം എന്താണ്? അദ്ദേഹത്തിലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരിലും അവരുടെ ദൈവത്തിലും അവരവരുടെ പിതാവിനോടും നാട്ടുകാരോടും പറഞ്ഞതിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്, അത് നിങ്ങൾക്ക് പാഠമാണ്,
അത് നിങ്ങൾ പഠിക്കേണ്ടതാണ് എന്ന് പഠിപ്പിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നത് ഇബ്രാഹിം നബിയുടെ ഈ കൗൽ ഏത് ബാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക എന്ന കാര്യം അദ്ദേഹം വാക്കുകൊടുത്തതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. എന്തിനാണ് അള്ളാഹു ഇത് പറഞ്ഞത്? ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ലോകത്ത് അള്ളാഹു അനുകരണീയമായ മാതൃകയായി ഈ സംഭവം ഉദ്ധരിച്ചിട്ട് ഒരാള് പറയുകയാണെന്ന് ഇബ്രാഹിം നബി പിന്നെ പിതാവിന് വേണ്ടി ശിർക്കായ മുശ്രിക്കായ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ എടുത്തിരുന്നുണ്ടല്ലോ, സ്വാഭാവികമായും അതുദ്ധരിച്ചിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ, അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം കടന്നു വന്നപ്പോ റസൂലുള്ള മുഖം തിരിച്ചു കളഞ്ഞു. അബശബത്തവല്ല എന്ന 80 അധ്യായത്തിലൂടെ 10 വചനങ്ങളിലൂടെ അള്ളാഹു തിരിച്ചു തന്നു. ഞാനത് പറയുന്നത് റസൂലുള്ളാനെ വഹയു കൊണ്ട് സുരക്ഷിതപ്പെടുത്തിയ അള്ളാഹു സുബ്ഹാനഹു വതആല ക്ലിയർ ആയിട്ട് ദീന് പഠിപ്പിച്ചു. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ പ്രവാചക ജീവിതത്തിന്റെ പ്രവാചകന്മാരുടെ വചനത്തിന്റെ ഈ വലുവൻഹും ഇവ്വലമു എന്ന ആയത്ത് അവതരിച്ചതിനു ശേഷവും നബിയും സഹാബികളും ജീവിച്ചിരുന്നു. പാപം ചെയ്തവർ നബിയോട് ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം എന്നതാണ് ഈ ആയത്ത് കൊണ്ട് പഠിപ്പിച്ചത്. നിങ്ങൾ ആരും ഇത് ചെയ്യുന്നില്ലേ എന്ന് ഒരൊറ്റ സഹാബികളും റസൂല് ചോദിച്ചിട്ടില്ല. ഒരൊറ്റ സഹാബികൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സമസ്തക്കാർ പ്രചരിപ്പിക്കുന്ന പോലെ ചെയ്തിട്ടില്ല. അത് മാത്രവുമല്ല, ഒരൊറ്റ പോയിന്റ് കൂടെ അതിൽ ഞാൻ സമയമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കും. ഒരു പോയിന്റ് കൂടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസങ്കടിയിൽ നടന്ന വാദപ്രതിവാദത്തിൽ നിങ്ങൾക്ക് ആ കേസ് അറിയാൻ കഴിയും. പ്രധാനമായ ഒരു പോയിന്റ് അതിൽ അദ്ദേഹം പറയുന്നത് ആർക്കും ഒരു വിസ കിട്ടും, ആർക്കും മദീനത്ത് പോകാം, അവർക്ക് നബീനോട് ഇസ്തിഗ്ഫാർ എടുത്താം എന്ന് അമാന മൗലവിയുടെ പരിഭാഷ വായിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇസ്ലാം അപ്രായോഗികമാണോ? ലോകത്തിന്റെ നാനാഭാഗത്തും പാപം ചെയ്തവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് അവിടെ ചെന്ന് പറഞ്ഞാലേ അല്ല സ്വീകരിക്കൂ എന്ന നിബന്ധന ഈ ആയത്തിലുണ്ടായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരെല്ലാം, ദരിദ്രരായ മനുഷ്യന്മാരെല്ലാം, വ്യഭിചരിച്ചവരുണ്ടാവാം, കള്ളുകുടിച്ചവരുണ്ടാവാം, പലതും ചെയ്തവരുണ്ടാവാം, ആ തെറ്റൊക്കെ മദീനത്ത് ചെന്ന് റസൂലുള്ളാഹിന്റെ കബറിടത്തിൽ ചെന്ന് പറയണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാണ് അന്ന് പേരോടത്തിന് മൻസക്കാഫി സമർപ്പിച്ചിട്ടുള്ളത്. ഈ ഖുർആൻ കൊണ്ടതില്ല. അങ്ങനെയായി െങ്കിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജിദ്ദ എയർപോർട്ട് പാപികളെ കൊണ്ട് വീർപ്പുമുട്ടുമായിരുന്നു, അവർ കഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഇസ്ലാം അപ്രായോഗികമായ മതമല്ല എന്നുകൂടെ ഈ വിഷയത്തോട് എനിക്ക് പറയണം, ഇത് പറയേണ്ടതാണ്, ചിലർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന അമിത തോന്നതിൽ നിന്നാണ് ഞാൻ ഈ വിശദീകരണം നടത്താൻ ഉദ്ദേശിച്ചത്. ഉപചോദ്യം. എന്റെ ചോദ്യത്തിന് മറുപടി ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അതിന്റെ മുമ്പ് ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ മറുപടിക്ക് ഉപ മറുപടിക്ക് ഉള്ള ഒരു ചെറിയൊരു വിയോജിപ്പ്. ആദ്യം തന്നെ മുജാഹിദ് ബാലുശ്ശേരി തുടങ്ങിയത് തെറ്റ് പറ്റാത്തവരല്ല ആരും എന്നാണ്. ഒരു മുഹദ്ദിസും ഒരു ഇമാമും തെറ്റ് പറ്റാത്തവരല്ല. അപ്പൊ ആ തോന്നൽ ഇമാമുകൾക്ക് 1% തെറ്റ് പറ്റാമെങ്കിൽ ഖൈറുൽ ഖുറൂനി കർണി സുമല്ലദീന യലൂനഹും എന്ന് പ്രവാചകർ പറഞ്ഞ ഇമാമുകൾക്ക് 1% തെറ്റ് പറ്റാമെങ്കിൽ ഞാൻ പറയുന്നു ഈ വേദിയിൽ ഇരിക്കുന്ന മൗലവിമാർക്ക് അതിന്റെ 1000 തെറ്റ് പറ്റാം എന്ന ഒരു മനസാക്ഷിക്കുത്ത് ഓരോരുത്തർക്കും ഉണ്ടാകണം. എന്റെ ചോദ്യം, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആ സംഭവം കള്ളക്കഥയാണെന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതല്ല, സെക്കിരിയ സലാഹി ഈ വേദിയിൽ വെച്ച് ഈ സമയത്ത് പറഞ്ഞ വാക്കാണ്, അത് ഹിക്കായത്താണ്, കള്ളക്കഥയാണ്. എന്റെ ചോദ്യത്തിന് മറുപടിക്കുള്ള ആ ഇപ്പൊ പറഞ്ഞ മൗലവ്യം അത് തന്നെ ആവർത്തിച്ചു. ഞാൻ എന്റെ ചോദ്യം കൃത്യമാണ്, ആ കള്ളക്കഥ പ്രചരിപ്പിച്ച ഷിർക്കിയൻ കള്ളക്കഥ സമൂഹത്തിൽ പ്രചരിപ്പിച്ച ഇബ്നു കസീർ മുശ്രിക്കാണോ? ആ കള്ളക്കഥയിൽ ഞാൻ പറഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചന പ്രാർത്ഥനയില്ല. അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു എന്നാണ് അതിലുള്ളത്, അല്ലാതെ റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചു എന്നതിലില്ല. എന്നാലല്ലേ ശിർക്ക് പ്രചരിപ്പിക്കലാവുകയുള്ളൂ. പിന്നെ ആ കള്ളക്കഥയാണെന്ന് പറഞ്ഞത് റുത്ബി എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. റുത്ബി ഒരു സഹാബിയെ പോലും കണ്ടിട്ടില്ലാത്ത 150 ശേഷം ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം പരസ്യമായി മദ്യപിച്ചിരുന്ന ആളാണ് എന്നുണ്ട്. എന്നു മാത്രമല്ല അയാൾ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. സ്വപ്നം ഒരിക്കലും തന്നെ രേഖയായി ഉദ്ധരിക്കാൻ പറ്റിയതുമല്ല. അതുകൊണ്ടാണ് അതിന് ഹിക്കായത്ത് എന്ന് സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. ഹദീസ് എന്നോ റിവായത്തെന്നോ ഹസറെന്നോ പറയാതെ ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ കഥ എന്നർത്ഥം. കഥ ദീനിൽ തെളിവാവോ?
ഖുർആന്, സഹീഹായ ഹദീസ്, സ്ഥിരപ്പെട്ട ഇജ്മാഇ, വ്യക്തമായ ഖിയാസ്, പിന്നെ ഖൈറുൽ ഖുറൂനിൽ ജീവിച്ചവരൊക്കെ മഅസൂമീങ്ങളാണ്. നിങ്ങൾക്കൊരു വാദമുണ്ടോ? അങ്ങനെ ഒരു വാദം ഇപ്പൊ തുടങ്ങുന്നുണ്ടോ? നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതാണ് അഹ്ലുൽ സുന്നത്തിന്റെ വിശ്വാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ അല്ലാത്ത ആർക്കും തെറ്റുപറ്റാം, ഞങ്ങൾക്കും തെറ്റുപറ്റാം, തെറ്റുപറ്റാം, ആർക്കും തെറ്റുപറ്റാം. പക്ഷെ തെറ്റ് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടായിരിക്കണം അത് പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമാമിന് ഇന്ന കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തെ ഇകഴ്ത്തലല്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്റെ ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ കിതാബിനും റസൂലിന്റെ സുന്നത്തിനും എതിരായി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്തു വേണം, ഞാൻ അതിൽ നിന്ന് മടങ്ങിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായതിനർത്ഥം, തനിക്ക് തെറ്റുപറ്റുമെന്ന ബോധ്യമായിരുന്നു. മാത്രമല്ല, നിങ്ങൾ എന്റെ വാക്കുകളിൽ റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ എതിർ കണ്ടാൽ ഫഅമലൂബിൽ ഹദീസ്, ഹദീസ് കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യണം. വന്ദരിബൂബി കലാമിയൽ ഹായിത്ത, എന്റെ വാക്കിനെ വലിച്ചെറിയണം. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ വാക്കുദ്ധരിച്ചുകൊണ്ട് മുജാഹിദ് ബാദശേരി ഇവിടെ പറഞ്ഞത്. ഈ ഖബറിന്റെ ഉടമയായ റസൂലിന്റേതൊഴികെ മറ്റാരുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും എന്ന് പറഞ്ഞത്. ഖൈറുൽ ഖുറൂനിലുള്ളവരൊക്കെ ഉത്തമന്മാരും അതുപോലെ മാതൃകാ പുരുഷന്മാരുമാണ് എന്ന് പറഞ്ഞ് അവരൊക്കെ മഅസൂമീങ്ങളാണെന്നാണോ? അപ്പൊ പ്രവാചകന്മാർ മാത്രമല്ല ആദ്യത്തെ മൂന്ന് തലമുറയിൽ ജീവിച്ചവരൊക്കെ മഅസൂമീങ്ങളാണെന്നാണോ? എവിടുന്നാണ് ഈ പുത്തൻവാദം? ഞങ്ങളൊക്കെ തെറ്റുപറ്റുമെന്ന് വിചാരിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ആരുടെ തെറ്റുമെന്ന് തെറ്റാണെന്ന് തെളിയിക്കാതെ അത് തെറ്റായിക്കൂടെ ഇത് തെറ്റായിക്കൂടെ എല്ലാം തെറ്റാകാം, പക്ഷെ തെറ്റാണെന്ന് തെളിയിക്കണം. അതാണ് വാസ്തവം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ആ കഥ ഉദ്ധരിക്കല്ലാതെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ മരിച്ചവരോട് പാപമോചന പ്രാർത്ഥന നടത്താമെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് പറയുന്നതിനൊരു അർത്ഥവുമില്ല. അദ്ദേഹം ശിർക്ക് പ്രചരിപ്പിക്കുന്ന യുക്തിയുമല്ല. ആ പറഞ്ഞ കഥ സത്യമാണെങ്കിൽ പോലും അതിൽ റസൂലുള്ളാഹിനോടുള്ള പ്രാർത്ഥനയില്ല. പക്ഷെ അത് കള്ളക്കഥയാണ്, ഹിക്കായത്താണ്, സഹീഹായ റിവായത്തല്ല. സഹീഹായ റിവായത്ത് മാത്രമേ തെളിവരുള്ളൂ. ഇനി സഹീഹാണെങ്കിൽ തന്നെ ഒരു അഹ്റാബി റസൂലിന്റെ കബറിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് ഇതിൽ രേഖയാവുമോ? ആവില്ലല്ലോ. ഖുർആനോ സഹീഹായ ഹദീസിന്റെയോ സ്ഥാനം അതിനുണ്ടാവുമോ? ഉണ്ടാവുകയില്ല. ഒരു അഹ്റാബി ചെയ്തതാണ്. അയാൾ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങനെ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് കണ്ടു, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അയാളൊരു പാട്ടും പാടി. അപ്പൊ അവിടെ ഇരിക്കുന്ന അത്തബിക്ക് ഉറക്കം വന്നു, കിനാവ് കണ്ടു റസൂലിനെ, ആ പറഞ്ഞ അഹ്റാബിന്റെ പിന്നാലെ കൂടി ചോന് പുറത്തു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞു എന്നാണ് കഥയുള്ളത്. അഹ്റാബി ചെയ്തത് ഇല്ല തെളിവാകുമോ? സഹിയാണെങ്കിൽ തന്നെ അത് ഹിക്കായത്താണ്, അത് സഹിഹാണെന്ന് ആർക്കും ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അവരുദ്ധരിച്ചില്ലേ, ഇവരുദ്ധരിച്ചില്ലേ, ആ കിതാബ് കണ്ടില്ലേ, ഈ കിതാബ് കണ്ടില്ലേ, കുറെ കിതാബിൽ എഴുതിയുണ്ട്, ചെങ്കിൽ സഹിയാവുമോ? എന്നാ അവിടുത്തെ പുരാണങ്ങൾ ഐതിഹ്യങ്ങളൊക്കെ എത്ര സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്? അതുകൊണ്ട് സഹിയാവോ? ഒരേ കള്ളക്കഥ ഒരുപാട് ആളുകൾ ഉദ്ധരിച്ചാൽ അതുകൊണ്ട് അത് സഹിയാവൂല. അത് സഹിഹാണെങ്കിൽ ഒരു വ്യത്യസ്ത സനദുകളിലൂടെ വന്നിട്ട് അത് ആ സനദും ഈ സനദും മറ്റു സനദും ഒക്കെ പാടെ വെച്ച് നോക്കുമ്പോൾ അവർ പരസ്പരം ഒരിക്കലും തന്നെ യോജിക്കാൻ, കളവിൽ യോജിക്കാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ആ സനദിലാണെങ്കിൽ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായ റിപ്പോർട്ടർമാരില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അൽ ഹദീസ് ആണെങ്കിൽ പോലും യുഖവ്വി ബഅളുഹു ബഅളാ, അത് ചിലത് ചിലതിനെ ശക്തിപ്പെടുത്തുമെന്ന് പറയാറുള്ളത്. ഇത് ഒരേ കഥ, ഒരേ റിപ്പോർട്ട്, ഒരേ ഹിക്കായത്ത് ഓരോ കിതാബിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതൊരിക്കലും തന്നെ സഹിയാവുകയില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. അതുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണ് എന്ന് വരികയില്ല. ആ കഥ സഹിയാണെങ്കിൽ പോലും അതിൽ ശിർക്കില്ല, പക്ഷെ അത് സഹിയായ കഥയല്ല, വെറും ഒരു ഹിക്കായത്ത് മാത്രമാകുന്നു. ഒരു അഹ്റാബി ചെയ്തത് ദീനിന് തെളിവാവുകയില്ല. റസൂലല്ലാത്ത ആർക്കും പിഴവുകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സക്കരിയ സലാഹി ഇവിടെ വിശദീകരിച്ചത്. തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ച് സ്ഫുടം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ആൾക്ക് ചോദിക്കാവുന്ന. അസ്സലാമു അലൈക്കും. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ, സലഫി പള്ളിയിൽ ജുമയ്ക്ക് പോയി. ആ ജുമയുടെ ഖുതുബയിൽ ഞാൻ കേട്ടത് ആദ്യമായി മൗലിദിനെ പറ്റിയും പിന്നെ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മുടിയെ പറ്റിയൊക്കെ വിവരിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, കൈയുയർത്തി പ്രാർത്ഥിച്ചാൽ അവൻ കാഫിറാണ്. കൈയുയർത്തി എൻ്റെ ഈ ഖുതുബ തീരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രാർത്ഥനയുണ്ടാവും. ആ പ്രാർത്ഥനയ്ക്ക് എന്റെ നമ്മളെ ഈ കൗമുകൾ തന്നെ കൈ താനെ ഉയർന്നു പോകും. അത് തികച്ചും തെറ്റാണ്. ഈ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അത് തികച്ചും കാഫിറിലേക്കും തെറ്റിലേക്കും പേച്ചു പോകുമെന്ന് ഒരു മൗലവി പറഞ്ഞു ഖുതുബയിൽ. ഈ ഖുതുബയുടെ
നിർവ്വാണം ഒന്ന് വിവരിച്ചു തന്നാൽ തരക്കടിയിലായിരുന്നു. ഇരിക്കും. സലഫി പള്ളിയിൽ നിങ്ങൾ ഹുത്തുബക്ക് പോയി, ഹുത്തുബക്ക് അവസാനം ഇമാമ് പ്രാർത്ഥിക്കും, അപ്പൊ മൗമൂമികൾ കൈയ്യർത്തേണ്ടതില്ല എന്ന് ഇമാമ് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് കാഫറാവുന്നൊന്നും ഏതാരും പറഞ്ഞിട്ടുണ്ടാവില്ല, ആരും പറയില്ല. അത് മഅ്മൂമീങ്ങൾ ഇമാമ് ഖുതുബക്ക് ശേഷം അവസാനത്തിൽ പ്രാർത്ഥിക്കുമ്പോ മഅ്മൂമീങ്ങൾ കൈയുയർത്തി ആമീൻ പറയേണ്ടതില്ല. പ്രാർത്ഥനയിൽ കൈയുയർത്തൽ ഒരു അദബാണ്, ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഉത്തരം കിട്ടണമെങ്കിൽ കൈയുയർത്തുന്നത് നല്ലതാണ്. പക്ഷെ അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 10 വർഷത്തോളം ഖുതുബ നടത്തിയിട്ട് അവിടുന്ന് ഖുതുബയിൽ കൈയുയർത്തുകയോ അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന സഹാബികൾ ചുമ കൈയുയർത്തുകയോ ചെയ്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവിടെ കൈയുയർത്തേണ്ടതില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ കൈയ്യർത്തണ്ട എന്നല്ല, ഇനി അങ്ങനെ ഉയർത്തിപ്പോയാൽ കാഫിറാകുന്ന ആരോട്ടും അറിയില്ല, അത് സഹോദരൻ തെറ്റിദ്ധരിച്ചതായിരിക്കും എന്നാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും ഉപചോദ്യം ചോദിക്കാണ്ടോ? വേഗം ചോദിച്ചോളി, സമയം കുറവാ. ഉപചോദ്യത്തിൽ ചോദിക്കുന്നേ, അവസാനം ആ കുത്തുബയിൽ എന്റെ കൈ എന്റെ ഈ കൗമികളെ കൈ തന്നെ പൊങ്ങിപ്പോവും, അപ്പം ഈ കൗമികളെ കൈ പൊങ്ങിപ്പോകുന്നത് തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ, അപ്പം മൗലവി പറയുന്നേ അത് നല്ലൊരു ഉത്തരം കിട്ടുന്ന കാര്യമാണ് കൈബന്ധിച്ചാൽ. ഈ മൗലവി പറയുന്നേ അത് തെറ്റാണ്, ഏത് വിശ്വസിക്കും? ഞാൻ പറഞ്ഞല്ലോ, കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ നല്ലതാണ്. പക്ഷേ ഖുതുബയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ദുആ ചെയ്യുകയും സഹാബത്ത് കൈയ്യർത്തി പ്രാർത്ഥിക്കുകയും ചെയ്ത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ സ്ഥലത്ത് കൈയ്യർത്തേണ്ടതില്ല, അതാണ് ഇമാവ് പറഞ്ഞത്. പിന്നെ കൈ ഉയർന്നു പോകുന്നത് ജനങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ ശീലമുണ്ടാവും, ഏത് ദുആ വെക്കുമ്പോഴും കൈയ്യർത്തലും മാമിയും പറയലും ഉണ്ടാവും, അത് വേണ്ടതില്ല എന്ന് ഖത്തീബ് ഓർമ്മപ്പെടുത്തിയതാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബാങ്ക് വളരെ നല്ലതാണല്ലോ, എന്നാ പെരുന്നാളിന് നമ്മൾ ബാങ്ക് കുടിക്കലുണ്ടോ? ഇല്ല. എന്താ, ബാങ്ക് അല്ലേ നല്ലതല്ലേ? ബാങ്ക് നല്ല ദിക്റാണെന്ന് നിങ്ങൾ പറയുന്നു, പെരുന്നാളിന് നിങ്ങൾ ബാങ്ക് വിളിക്കാൻ പാടില്ലെന്നും പറയുന്നു, ഇതെന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് ചോദിക്കൂലേ? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ബാങ്ക് വിളിച്ചിട്ടില്ല. മയ്യത്ത് നിസ്കാരം, അതിന് ബാങ്ക് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ജനാസ നിസ്കാരം, അതിന് ബാങ്ക് വയ്ക്കാമത്തുണ്ടോ? ഇല്ല. ഗ്രഹണ നിസ്കാരം, അതിന് ബാങ്ക് വയ്ക്കാമത്തുണ്ടോ? ഇല്ല. ബാങ്കല്ലേ നല്ലതല്ലേ, നിസ്കാരല്ലേ? ലുഹുർ നേഴ്സിനൊക്കെ ബാങ്ക് ഉണ്ടെങ്കിൽ എന്താ അപ്പൊ ഇതിന് ബാങ്ക് കൊടുത്താല്? അവിടെ ബാങ്ക് വേണം നിങ്ങൾ പറയുന്നു, ഇവിടെ ബാങ്ക് വേണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഇബാദത്തുകളുടെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാണിച്ചു തന്നോ അതാണ് നാം പിന്തുടരേണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ജുമാക്ക് ശേഷം ഇമാമ് പ്രാർത്ഥിക്കുമ്പോ സുന്നിപ്പള്ളിയിൽ എല്ലാവരും കൈയ്യർത്തലുണ്ടോ? ഉണരിൽ തന്നെ ഇക്കാമത്ത് വെക്കുമ്പോളാ പല ആളും അല്ലേ, ആരാ കൈയ്യർത്തല്? അപ്പൊ അങ്ങനെ വലിയ സുന്നത്തായിട്ട് ആരും ഇത് കൊണ്ടിടക്കുന്നില്ല. അത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം ജുമാ നടത്തിയിട്ടുണ്ട്. ആ ജുമായിൽ നബി എന്തൊക്കെ പഠിപ്പിച്ചു അതാണ് നമ്മുടെ സുന്നത്ത്. അവിടെ നബി നടത്താത്തത് നമ്മളെ വക പുതിയായിട്ട് കൂട്ടാൻ പറ്റൂല. ഇബാദത്തുകളെ കാര്യത്തിൽ അസല് പാടില്ല എന്നുള്ളതാണ്. ഇല്ലാമ വറദ ഹദീസിൽ വന്നതൊഴികെ. അപ്പൊ നബി സല്ലല്ലാഹു അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമുക്ക് ചെയ്യാം, അതാണ്. ഒരു വിശ്വാസി ചെയ്യുന്ന ഏതൊരു കർമ്മത്തിലും അവൻ പരിഗണിക്കുന്നത് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. അടുത്ത ചോദ്യം. എന്റെ ചോദ്യം ഇസ്തിഹാസയെ സംബന്ധിച്ചാണ്. പേര് പറയോ, സ്ഥലം പറയോ? അമീൻ തിരൂര്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ മനുഷ്യ കഴിവിൽ അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായം ചോദിക്കുന്നത് ശിർക്കാണ്, ബഹുദൈവ ആരാധനയാണ് എന്ന് കുഞ്ഞീത് മദനിയുടെ പുസ്തകത്തിലുണ്ട്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ജീവിച്ചിരിക്കുന്ന ആളുകളോടും മനുഷ്യ കഴിവിൻ അതീതമായ കാര്യങ്ങളിൽ ചോദിക്കൽ ശിർക്കാണെന്നാണ് ഈ പുസ്തകത്തിൽ ഞങ്ങൾ കാണുന്നത്. ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് പിന്നെ അബൗദ്ധികമായ മാർഗത്തിൽ അനുയായികൾക്ക് വെള്ളം കിട്ടാതെയായപ്പോൾ അബൗദ്ധികമായ മാർഗത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് സഹായം ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാം അബൗദ്ധികമായ മാർഗത്തിലൂടെ തന്നെ അവരെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയത് പ്രകാരം മൂസാ നബി അലൈഹിസ്സലാം ഈ മറുപടി കൊടുത്തത് ശിർക്കാണ് എന്നാണോ? അല്ല. മനസ്സിലായി. നമ്മുടെ സഹോദരൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട കുഞ്ഞീദു മദനി റഹിമഹുല്ലാ ഈ വേങ്ങര പ്രദേശത്ത് ഈ പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിൽ ഒരു ജീവിതം മുഴിഞ്ഞു വെച്ച മഹാമനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് വളരെ ശരിയാണ്. പക്ഷെ സഹോദരന്റെ സംശയം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ അനുയായികൾ വന്നിട്ട് മനുഷ്യ കഴിവിന് അതീതമായ കാര്യം ചോദിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ചോദിച്ചിട്ടില്ല, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്.
സൂറത്ത് ആറാഫിലെ 160-ാമത്തെ ആയത്താണ്. വൗഹൈനാ ഇലാ മൂസ ഇദിസ്തസ്ഖാഹു ഖൗമുഹു അനിദ്രിബ് അസാകൽ ഹജർ ഫംബജസത് മിൻഹു സനത അശറത ഐനാ. വൗഹൈനാ ഇലാ മൂസ, മൂസക്ക് നാം വഹി നൽകി. ഇദിസ്തസ്ഖാഹു ഖൗമുഹു, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തോട് മഴയെ തേടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് കൊടുത്തത്? നിർവഹി അനിദ്രിബ് അസാകൽ ഹജർ, നിങ്ങളുടെ ആ വടി കൊണ്ട് ആ പാറയിൽ അടിക്കുക. അപ്പോൾ അതിൽ നിന്നും 12 നീരുറവകൾ പൊട്ടി ഒഴുകി എന്നാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. ആ തന്റെ ജനത അദ്ദേഹത്തോട് വെള്ളം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ്. അത് തഫ്സീറുകളിലൊക്കെ വളരെ വ്യക്തമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അവിടെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത് മനുഷ്യ കഴിവിന് അതീതമായ കാര്യമല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ ഒരാൾ വരുന്നു, നബിയേ ഇതാ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്നു, അവിടുന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പോ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് പറയുന്നു, നബിയേ മഴ കൊണ്ട് ആകെപ്പാടെ ബുദ്ധിമുട്ടി, അതുകൊണ്ട് അവിടുന്ന് ഒന്ന് ദുആ ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നിൽക്കാൻ മഴ നിൽക്കാൻ വേണ്ടി ദുആ ചെയ്തു. അപ്പോ മഴ നിൽക്കുകയും ചെയ്തു. ഇത് ഇവിടെ കേരളത്തില് സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ള പരിഭാഷകളിൽ പോലും വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വെള്ളം ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ആവശ്യപ്പെട്ടതുപോലെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. തന്റെ ജനത വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ താങ്കളുടെ വടി കൊണ്ട് കല്ലിനെ അടിക്കുക എന്ന് മൂസാ നബിക്ക് നാം സന്ദേശം നൽകി. അപ്പോൾ അദ്ദേഹം മടിച്ചു. അങ്ങനെ അതിൽ നിന്ന് 12 ഉറവകൾ പൊട്ടിയൊലിച്ചു. കെ വി കൂറ്റനാട് കണ്ടോ. എന്നിട്ട് വ്യാഖ്യാനത്തിൽ പറയാണ്, മരുഭൂമിയിൽ 40 കൊല്ലം അവർ കഴിഞ്ഞുകൂടിയ സംഭവം മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അൽമായിദ 26-ാം സൂക്തം നോക്കുക. അവിടെ വെച്ച് ഒരിക്കൽ ദാഹിച്ച സമയം തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ അള്ളാഹു നിർദ്ദേശപ്രകാരം മൂസാ നബി കല്ലിന്മേലടിച്ച സമയം 12 ഉറവുകൾ ഒലിച്ചു. ഇത് വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ആവശ്യപ്പെട്ടതുപോലെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള ഒരു കാര്യവും ഇവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. കന്താവൂരിന്റെ ബയാനുൽ ഖുർആനും ഇത് എടുത്തു നോക്കിയാൽ വ്യക്തമായി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യം 9 മണിക്ക് ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇതിന്റെ സമാപനമെന്നോണം ചില നിർദ്ദേശങ്ങൾ ബഹുമാന്യനായി അബ്ദുറഹ്മാൻ അൻസാരി നൽകുന്നുമുണ്ട്. അതുകൊണ്ട് വളരെ പരിമിതമായ സമയം മാത്രമാണ് ഇനി ചോദ്യത്തിനുള്ളത്. ഉപചോദ്യമുണ്ടെങ്കിൽ വേഗം ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നബി തങ്ങൾ പാറയിൽ അടിച്ചുകൊണ്ടല്ല വെള്ളം കൊടുത്തത്, അള്ളാഹുവിനോട് തോർന്നുകൊണ്ട്. അത് നിങ്ങൾ തന്നെ സമ്മതിച്ചു. പക്ഷെ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം ഉത്തരം കൊടുക്കുന്നത് എങ്ങനെയാണ്? പാറയ്ക്ക് വടികൊണ്ട് അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് ചോദ്യം അഭൗതികമായ മാർഗത്തിലൂടെ ആണോ അല്ലേ എന്നത് തിരിഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാമിനാണോ അല്ല നിങ്ങൾക്കാണോ? നിങ്ങൾ പാറ കൊണ്ടടിച്ച് വെള്ളം തരണേ എന്നല്ല മൂസാ നബിയോട് അനുയായികൾ ആവശ്യപ്പെട്ടത്. നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അള്ളാഹ് പറഞ്ഞതാണ് വൗഹൈനാ, ആ ആയത്തിനെ തുറക്കുന്നതാണ് വൗഹൈനാ ഇലാ മൂസാ, മൂസാക്ക് നാം വഹി നൽകി. അനിദ്രിബ്നി അടിക്കണം, ഫിഅസാക നിന്റെ വടി കൊണ്ട് അൽ ഹജറ ആ പാറയെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുമായിരുന്നു. മൂസ നബിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്ജിസത്ത് വെളിപ്പെടുത്തിയതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പാറയിലടിച്ച് വെള്ളം തരണം എന്ന് മൂസാ നബിയുടെ അനുയായികൾ ആവശ്യപ്പെട്ടിട്ടില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്തു. അപ്പൊ അള്ളാഹു അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് 12 നീറുകൾ പൊട്ടിയൊഴുകി. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവവുമായി ഞാൻ ബന്ധപ്പെടുത്തിയത് രണ്ടും അള്ളാഹിനോട് ദുആ ചെയ്യലാണ് എന്നാണ്. റസൂലുള്ളാഹിന്റെ ദുആക്ക് ഉത്തരം കൊടുത്തത് ഉടനെ തന്നെ മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു, പുറത്തിറങ്ങുമ്പോൾ തന്നെ മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു, മഴയോണ്ട് മഴയായി. പിന്നെ മറ്റത് പറഞ്ഞതോ മഴയല്ല, ആ മരുഭൂമിയിൽ ഒരു പാറുണ്ട്, ആ പാറ മടിച്ചപ്പോ ഓരോ ഗോത്രത്തിനും ഓരോ നീരുറവ. അവർ 12 ഗോത്രങ്ങളാണ് അവര് ഇസ്രായേൽ. ഇനി അതിന് തല്ലുടനായി അയച്ചിട്ട് 12 ഉറവയുണ്ട് ഒഴിക്കി കൊടുത്തു. മനസ്സിലായില്ലേ? ചിലപ്പോ കുഴിക്കാൻ പറഞ്ഞായിരിക്കും, അവിടെ കുഴിച്ചു നോക്കി, അവിടെ വെള്ളം ഉണ്ട് എന്നല്ല പറഞ്ഞ അത് കുഴിച്ചു നോക്കും. ഇതപ്പൊ മഴ കിട്ടും, 2 ദിവസം കൊണ്ട് നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാലോ പ്രാർത്ഥിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മരുഭൂമിയിൽ പോയിട്ട് ഇസ്തിസ്ഖാഇന്റെ പ്രാർത്ഥന നടത്താൻ വിശ്വാസം നിർദ്ദേശിച്ചത് സഹാബികളുടെ കാലത്തൊക്കെ നടന്നൊക്കെ സംഭവം ഉള്ളതാണ്. അതുകൊണ്ട് മൂസ നബിയോട് ആവശ്യപ്പെട്ട ദുആ ചെയ്യാനാണ്. അവിടെ മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. കുഞ്ഞീത് മതിലി പറഞ്ഞതിനെതിരൊന്നും അതിലുണ്ടായിട്ടില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ ഏതെങ്കിലും പ്രവാചകന്മാരുടെ
ചരിത്രത്തിലോ ഖുർആനിലോ ഹദീസിലോ ഒരു തെളിവും കാണാൻ കഴിയില്ല എന്നാണ് ജക്കരിയ സലാഹി ഇവിടെ വിശദീകരിച്ചത്. ഇപ്പോൾ ചോദിക്കുന്ന ആളുടെ ചോദ്യവും ഉപചോദ്യവും അതോടുകൂടി ചോദ്യോത്തര സെഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞത് തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റാം. ഞാൻ അത്ഭുതപ്പെടുക, തൗഹീദിന്റെ വിഷയം തെറ്റുപറ്റുന്ന പോലെ ഇമാമാവിലോ? സാധാരണ എല്ലാ വല്ലാതെ അത്ഭുതപ്പെടാൻ സമയമല്ല, വേഗം ചോദിക്കും. എല്ലാ ആൾക്കാരും മുസ്ലിം ആവണമെങ്കിൽ തൗഹീദ് സ്വീകരിക്കണം. അതുകൊണ്ട് എന്റെ ചോദ്യം, ഇവിടെ തവസ്സുൽ ശിർക്കാണെന്നും അതുപോലെ ഈ ബർക്കത്തിന് വേണ്ടി കബറിന്റെ അടുത്ത് നോക്കി ശിർക്കാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഈ വിഷയങ്ങള് ഈ ഒരുപാട് മുസ്ലിങ്ങൾ നിങ്ങൾ തന്നെ ഇമാമാക്കിയതും പിന്നെ മുസ്ലിം പണ്ഡിതന്മാർ മൊത്തം ഇമാമായി പറഞ്ഞതും ആയ ആൾക്കാര് അത് നല്ലതാണെന്ന് വരെ പറഞ്ഞതും കാണുന്നു. നബി ഇമാമൊക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഉത്തുബീന്റെ കഥ കള്ളക്കഥ എന്ന് പറഞ്ഞ് വമിൻ അഹ്സനിമായ കൂല അവിടെ പറയുന്നതിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വയത്തവസ്സലു ബിഹി ഫി ഹഖി നഫ്സിഹി എന്നാണ് നബി ഇമാം അവിടെ പറയുന്നത്. അതുപോലെ ലോകത്ത് ധാരാളം ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് തവസ്സുൽ ശിർക്കാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇമാമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇമാമാക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ? നമ്മളൊരാളെ മുസ്ലിമാണെന്ന് പറയണമെങ്കിൽ അയാൾ തൗഹീദിൽ ഉള്ള ആളായിരിക്കണ്ടേ? അല്ലെങ്കിൽ നമ്മളൊന്നും പറയണ്ട, ഇമാമാണെന്ന് പറയൽ പിന്നെയല്ലേ? അപ്പൊ നിങ്ങൾ പറയുന്ന ഇമാമിങ്ങൾക്ക് തൗഹീദിൽ തന്നെ തെറ്റുപറ്റാം, അത് വൈരുദ്ധ്യമാണ്. തൗഹീദിൽ തെറ്റുപറ്റിയവർ ഇമാമല്ല, മുസ്ലിമല്ല. നിങ്ങളുടെ ചോദ്യം മനസ്സിലായി. നേരത്തെ സൂചിപ്പിച്ച ഇമാമീങ്ങളാരും മഴസൂമീങ്ങളല്ല എന്ന പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വളരെ കൃത്യമായി അവിടെ തന്നെ സക്കരിയ സുലാഹി വിശദീകരിച്ചു. പിന്നെയുള്ളത് ഈ ഇമാമീങ്ങൾക്ക് തൗഹീദിന്റെ വിഷയത്തിൽ തെറ്റുപറ്റുമോ എന്നാണ്. നേരത്തെ ഉള്ള മറുപടിയിൽ തന്നെ സൂചിപ്പിച്ചതാണ്, അത് ഉദ്ധരിച്ച ഇബ്നു കസീർ റഹിമഹുല്ലയോ ഇനി അത് തെളിവാക്കി എന്ന് സഹോദരൻ പല സ്ഥലത്തും പോയി പറഞ്ഞ് ഇവിടെയും പറഞ്ഞ നബവി ഇമാമിന്റെ ഉദ്ധരണിയിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യണമെന്ന അധ്യാപനം കാണുക സാധ്യമല്ല. ഒമിൻ അഹ്സനിമാ യുഖാലു എന്ന് പറഞ്ഞുകൊണ്ട് ശറഹ് മുഹദ്ദബിൽ നബവി ഇമാം രേഖപ്പെടുത്തിയ ഇബാദത്താണല്ലോ സഹോദരൻ അൻസാർ സൂചിപ്പിച്ചത്. അവിടെയും ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടൊരു പ്രയോഗമോ നബിയോട് ഇസ്തിഗാസ ചെയ്യണമെന്ന അധ്യാപനമോ നബവി ഇമാം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് എല്ലാവരേക്കാളേറെ ചോദ്യകർത്താവിന് തന്നെ ബോധ്യമുണ്ടല്ലോ. ഇബ്നു കസീർ റഹിമഹുല്ല ഈ സംഭവം എടുത്തു കൊടുത്തപ്പോഴും അത്തരം ഒരു പദപ്രയോഗം നടത്തിയിട്ടില്ല, നിർവഹിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മറിച്ച് തന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കണം വയതവസ്സലു ബിഹി ഫീ ഹഖി നഫ്സിഹി എന്ന ഒരു പദപ്രയോഗമാണ് നബവി ഇമാം റഹിമഹുല്ലാ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചത്. തന്റെ കാര്യത്തിൽ തവസ്സുലാക്കണം എന്നല്ലാതെ നബി തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടണമെന്നോ അത്തരം തവസ്സുല് വേണമെന്നോ നബവി ഇമാം പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പകരം തന്റെ കാര്യത്തിൽ നബിയെ തവസ്സുലാക്കണം, അത് പല രൂപത്തിലാവാം, ഇത്തിബാ കൊണ്ടാവാം, മഹബ്ബത്ത് കൊണ്ടാകാം, അല്ലാതെ ആ നിലക്ക് പ്രമാണം പഠിപ്പിക്കുന്ന ഏത് രീതിയിലുമാകാം, അല്ലാതെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുലാണ് എന്ന് നബവി ഇമാം പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അത് ഇബ്നു കസീറും പറഞ്ഞിട്ടില്ല. ലോകത്ത് വന്ന അഹ്ലു സുന്നാ അംഗീകരിക്കുന്ന ആധികാരിക പണ്ഡിതന്മാർ ആരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ മറ്റു അമ്പി ഔലിയായിനെയോ വിളിച്ച് തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥനയുടെ പര്യായമായ ഇസ്തിഗാസ അത് നിർവഹിക്കാമെന്ന് അവരാരും പഠിപ്പിക്കുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. പകരം അവിടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് സന്ദർഭങ്ങളിൽ നിന്ന് മുറിച്ചെടുത്ത ചില കഷ്ണങ്ങൾ അത് ദുർവ്യാഖ്യാനിച്ചൊപ്പിച്ച് പല മുജാഹിദ് പ്രഭാഷകന്മാരുടെയും പ്രഭാഷണത്തിലെ കഷ്ണങ്ങൾ പോലും ദുർവ്യാഖ്യാനിച്ച് ക്ലിപ്പാക്കി പ്രചരിപ്പിക്കുന്നത് പോലെ അതും ദുർവ്യാഖ്യാനം നടത്തി സന്ദർഭത്തിന് അടർത്തിയെടുത്ത് അവരൊക്കെയും ഇസ്തിഗാസ പഠിപ്പിച്ചവരാണ് എന്ന് വരുത്തി തീർക്കുവാനാണ് മേപ്പയൂർ സ്വദേശി കൂടിയായ സഹോദരൻ അധ്യാപക സുഹൃത്ത്
അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. ഇനി തവസ്സുൽ പറ്റുമോ എന്നാണ്, തവസ്സുൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ തവസ്സുൽ ശിർക്കാണ് എന്ന വാദം നാളിതുവരെ മുജാഹിദ് പ്രസ്ഥാനം എവിടെങ്കിലും പറയുകയോ ഇവിടെയും ഈ വേദിയിൽ ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. എങ്കിൽ മാത്രമാണ് ആ ശിർക്ക് നബി ഇമാം പ്രചരിപ്പിച്ചില്ലേ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയുള്ളൂ. അതും നബി ഇമാം ഇന്ന് നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള തവസ്സലിനെ കുറിച്ച് പറഞ്ഞുവെന്ന് സ്ഥിരപ്പെട്ടാൽ മാത്രം. അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നത് ഒന്ന്. മറ്റൊന്ന്, തവസ്സുൽ ശിർക്കാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം എവിടെയും പറയുന്നില്ല. പകരം ബിദ്അത്തായ തവസ്സുൽ, നബി തങ്ങൾക്ക് പരിചയമില്ലാത്ത, സ്വഹാബാക്കിറാമിന് പരിചയമില്ലാത്ത, പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത ബിദ്അത്തായ ഒരു രീതി തവസ്സുലിന്റെ വിഷയത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് ബിദ്അത്താണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയാറുണ്ട് എന്നല്ലാതെ തവസ്സുൽ ശിർക്കാണ് എന്ന് നിരുപാധികം എവിടെയും പറയാറില്ല. ചുരുക്കത്തിൽ, ഇസ്തിഗാസ ഈ ഇമാമിങ്ങളാരും ഈ ആയത്ത് അടിസ്ഥാനമാക്കിയോ ഈ കഥ അടിസ്ഥാനമാക്കിയോ അവരാരും പഠിപ്പിച്ചിട്ടില്ല. തവസ്സുലുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ പോലും ഹഖ് ജാഹ് ബർക്കത്ത് എന്ന പദപ്രയോഗം കാണാനും സാധ്യമല്ല. അതുകൊണ്ട് അവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചുവോ എന്ന ചോദ്യം അസ്ഥാനത്താണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഉപചോദ്യം വേഗം ചോദിക്കാം. തവസ്സുല് ശിർക്കാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് പറയാമെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ തെളിയിക്കും. അൽമനാറ് അൽമനാറ് അല്ല, ഈ ഉപചോദ്യം എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ വിഷയം എനിക്ക് ഗണ്ണിക്കാനുള്ള അവസരം, അതായത് ഉപചോദ്യം. അയാൾ പറഞ്ഞത് ഈ തവസ്സുല് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ലിത ആകയാൽ മരണപ്പെട്ടവരെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്നത് ശിർക്കും പിഴച്ച മാർഗവുമാണ്. പിന്നെ രണ്ട്, നബി ഇമാം വയ തവസ്സലു ബിഹി ഫീ ഹഖ് നഫ്സിഹി വയസ്തഷ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു തആല എന്ന് പറഞ്ഞിട്ട് അവിടെ വമിൻ അഹ്സനുമായ കൂല് പറഞ്ഞതിന് ശേഷം പറഞ്ഞത് ആരോടാ, നബിയെ വഖദ് ജിഉതുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തഷ്ഫിയൻ ബിക ഇലാ റബ്ബി, എന്നിട്ട് യാ ഖൈറ മൻ ദുഫിനത്ത്, ഇതൊക്കെ അല്ലാഹുവിനോടാ. എന്താ ഫൈസൽ മുസ്ലിയാറേ, ഇത് അല്ലാഹുവിനോടാ. ചോദ്യം അതെ, ചോദ്യമാണ് ചോദിക്കുന്നത്, ഇങ്ങോട്ട് പറയുന്നതിനല്ല അങ്ങോട്ട് ചോദിക്കുക. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർക്ക് പറ്റുവാണെങ്കിൽ നമുക്കിപ്പം തന്നെ ഒരു അരമണിക്കൂർ ഈ ബിഹാക്കി പറഞ്ഞോലുണ്ടോ ബിജാഹി പറഞ്ഞോണ്ടോ എന്നുള്ളത് ഞാൻ ആയിരക്കണക്കിന് ഇവിടെ തെളിയിക്കും. എന്റെ ഇതാ മൊത്തം ഉണ്ട്, നിങ്ങൾ അവസരം തരിക, നമുക്ക് ഇതൊരു നല്ല സംവാദമായ പര്യവസാനിക്കട്ടെ. പിന്നീടൊരവസരം നിങ്ങൾക്ക് നൽകും, പിന്നീടൊരവസരം നൽകും. നിങ്ങളുടെ ചോദ്യം ചോദിക്കും. ഇപ്പോ ചോദ്യം ചോദിക്കും. ഞാനൊരു മാഷ മാഷാണെങ്കിൽ മാഷ മാന്യത കാണിച്ച് വേഗം ചോദിക്കുക, കാരണം 9 മണിക്ക് പിരിയണ്ടല്ലേ. 9:30 നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. സംഘാടകർ ഞങ്ങളാണ്, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ മതി. നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പോ ഒരു മര്യാദ ഇങ്ങോട്ടും വേണ്ടേ? നിങ്ങൾ എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞ് ഇതിൽ ഇസ്തിഹാസയുണ്ട്, നബീനോട് ചോദിക്കലുണ്ട്, നിങ്ങൾ പറയുന്ന നല്ല ഇസ്തിഹാസയുണ്ട്, ഞാൻ തെളിയിക്കും. പക്ഷേ നിങ്ങൾ ഉപചോദ്യം നിഷേധിച്ച് എന്തെങ്കിലും പ്രസംഗിച്ച് ജനങ്ങളെ പറ്റിക്കരുത്. പറ്റിക്കരുത് ഇങ്ങനെ പറയുന്നത്, പക്ഷേ താങ്കൾ ചോദ്യം ചോദിക്കുന്നില്ലല്ലോ. അതെ, ഇതിൽ ആണെന്ന് പറഞ്ഞതുണ്ട്. അതാണോ നിങ്ങളെ ഉപചോദ്യം? അതാണോ ഉപചോദ്യം? ഇരിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ചാൽ അതിന് തവസ്സുൽ എന്ന് പേരിട്ടാൽ ശിർക്കാവൂല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതേസമയം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുൽ ശിർക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതാണ് വിഷയം മനസ്സിലാക്കേണ്ടത്. നബിയെ എന്ന് വിളിച്ചിട്ട് നബിയോട് ഇസ്തിഗാസ നടത്തിയാൽ അത് ശിർക്കാണ്, അതിന് തവസ്സുൽ എന്ന് പേരിട്ടോണ്ട് ശിർക്കല്ലാതാവൂല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് കൊണ്ട് അല്ലാഹുവേ എനിക്ക് പൊറുക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹ് കൊണ്ട് റബ്ബേ എന്റെ രോഗം മാറ്റണേ, റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്കൊരു കുട്ടിയെ തരണേ എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥന അല്ലാഹുവിനോടാണ്. അവിടെ അൽമനാറിൽ പറഞ്ഞത് നബിയെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കി പ്രാർത്ഥിക്കാൻ നബി അൽമനാറ് അതിന്റെ അപ്പുറവും വായിച്ചാൽ വിഷയം വളരെ വ്യക്തമാകും. തവസ്സുലാക്കി പ്രാർത്ഥിക്കൽ നബിയോടുള്ള ഇസ്തിഗാസയാണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്. ഇനി തവസ്സുലാക്കുമ്പോ ഈ മഹാനെ ഞാൻ തവസ്സുലാക്കിയാൽ എനിക്ക് ഉത്തരം തരാൻ അള്ളാഹു ബാധ്യസ്ഥനാകും, നിർബന്ധിതനാകും എന്ന് വിചാരിച്ചാൽ അവിടെ ശിർക്ക് വരും. അതേസമയത്ത് ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടാണ് സാധാരണ ഇവിടെ തവസ്സുൽ നടക്കാറുള്ളത്. ആ തവസ്സുൽ ശിർക്കാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം എന്നും പറഞ്ഞിട്ടില്ല. കെ പി മുഹമ്മദ് ഒലി എഴുതി അത്തവസ്സുൽ എന്ന പുസ്തകത്തിൽ അതാ, അത് ബിദ്അത്താണെന്നാ പറഞ്ഞിട്ടുള്ളത്. ദുആ അള്ളാഹിനോട് നേരിട്ട് നടത്തലാണ്. അതിൽ മധ്യസ്ഥന്മാരുടെ ഹക്ക്, ഏതെങ്കിലും മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്തൊക്കെ വെച്ചാൽ അത് ബിദ്അത്തായ ദുആയാണ്. അതിൽ ശിർക്ക് വരുന്ന ഇനങ്ങളുണ്ട്, ആ ഇനമാണ് പൽമനാറിൽ പറഞ്ഞത്. അതേസമയത്ത് തവസ്സുൽ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. ഒരാൾ മറ്റൊരാളോട് ചെന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് തവസ്സുലാണ്, അത് ഇസ്ലാം അംഗീകരിക്കുന്നതാണ്.
അതുപോലെ തന്നെ നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, പഠിച്ചവനെ ഞാൻ ഈ സൽക്കർമ്മം നിന്റെ പ്രീതി ഉദ്ദേശിച്ച് ചെയ്താണെങ്കിൽ എന്റെ ഈ രോഗം മാറ്റിത്തരണേ. അവിടെ അമലുകൊണ്ടുള്ള തവസ്സുലാണ്, അത് അംഗീകരിക്കപ്പെട്ടതാണ്. അതുപോലെ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ തവസ്സുലാക്കിക്കൊണ്ട് അഹദായ റബ്ബേ, സമദായ റബ്ബേ, ഗഫൂറായ റബ്ബേ, തവ്വാബായ റബ്ബേ എന്നൊക്കെ പറഞ്ഞാൽ അതും അംഗീകരിക്കപ്പെട്ട തവസ്സുലാണ്. അപ്പൊ തവസ്സുൽ മൊത്തം ശിർക്കാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു എന്നാണ് ഇവിടെ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ശരിയല്ല. തവസ്സുൽ വേറെ, ഇസ്തിഗാസ വേറെ. ഇസ്തിഗാസ നടത്തിയിട്ട് ഞാൻ തവസ്സുലാക്കുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് പിന്നെ പഞ്ചസാരച്ചാക്കിന്റെ പുറത്ത് ഇത് ഉപ്പാകുന്നു എന്ന് എഴുതി വെച്ചാൽ അത് ഉപ്പായി മാറുകയില്ലല്ലോ. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കാറുള്ളത്. ബിഹക്കിഹീൻ, അയാൾ പറഞ്ഞിട്ടില്ല, ഇയാൾ പറഞ്ഞു. ആര് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ കിതാബിലുണ്ടോ? റസൂലുള്ളാഹി പഠിപ്പിച്ച നൂറുകണക്കിന് ദുആ നമ്മുടെ മുമ്പിലില്ലേ? അതിലെവിടെയെങ്കിലും മഹാന്റെ ഹക്കുണ്ടോ? ഇബ്രാഹിം നബിയുടെ ഹക്കുണ്ട്, ഇസ്മായിൽ നബിയുടെ ഹക്കുണ്ട് എന്നുണ്ടോ? ബിഹക്കി നബിയ്ക്കവൽ അംബിയായി ലദീനമിൻ കബലി എന്ന ദുർബലമായ ഒരു റിപ്പോർട്ടാണ് മദ്രസാ പുസ്തകങ്ങളിൽ പോലും എടുത്തു കൊടുത്തിട്ടുള്ളത്. ഒരൊറ്റ വാദപ്രതിവാദത്തിനും അത് ഉന്നയിക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാ? അത് യഥാർത്ഥത്തിൽ തെളിയിക്കാൻ കഴിയില്ല. സഹീഹായ ഹദീസ് എന്ന് വാദപ്രതിവാദത്തിൽ എഴുതും, അതുകൊണ്ടാണ്. പിന്നെ അരമണിക്കൂർ നിങ്ങൾക്ക് അനുവദിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തല്ല, ഞങ്ങൾ 10 മണിവരെ നടത്താൻ തീരുമാനിച്ചതാണ്. നിയമപാലകരുടെ നിർദ്ദേശമാണ് 9 മണിക്ക് നിർത്തണം എന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്കതിൽ ഖേദമുണ്ട്. 8:30 നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ കെഞ്ചിയിട്ടാണ് ഞങ്ങൾ 9 തരണമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നിയമപാലകർ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അൻസാർ മാഷെ, നമ്മൾ എത്രയോ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയതാണ്, ഇനിയും നമുക്ക് വാദപ്രതിവാദങ്ങൾ നടത്താവുന്നതാണ്. വമിൻ അഹ്സനിമായ കൂലൊക്കെ പലരും വായിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ മടവൂരിയിലെടുത്ത് പോയിട്ട് വായിച്ചിട്ട് അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങളൊരു പക്ഷേ വിചാരിക്കുന്നുണ്ടാകും ആർക്കും കഴിയൂല. അതുകൊണ്ടായിരിക്കും മൂപ്പര് മേപ്പിയൂർ ഇങ്ങനെ മെനക്കെട്ട് പോകുന്നുണ്ടാവുക, ഇതിപ്പോ വലിയ കിട്ടിയ കാര്യം തന്നെയായി എന്ന് വിചാരിച്ചിട്ട്. അതിനൊക്കെ പല പ്രാവശ്യം ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. വമിൻ അഹ്സനിമാ യഖൂലു എന്ന് പറഞ്ഞിട്ട് വയതവസ്സൽ ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി, തന്റെ കാര്യത്തിൽ അദ്ദേഹം നബിയെ തവസ്സുലാക്കണം എന്ന് പറഞ്ഞാൽ തന്റെ റബ്ബിലേക്ക് നബിയെ കൊണ്ടവൻ ശഫാഅത്ത് തേടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് പറ്റാവുന്ന രൂപം ഒത്തുബി പറഞ്ഞത് ഉദ്ധരിച്ചതാണ്, ഒരു അറബി ചെയ്തതാണ് എന്നൊക്കെ ആര് പറഞ്ഞു? നബവി പറഞ്ഞു. അതിനൊന്നും യഥാർത്ഥത്തിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസക്ക് തെളിവില്ല. നേരത്തെ ഇവിടെ ഫൈസൽ മുസ്യാരി പറഞ്ഞു, തവസ്സുൽ പരതരമുണ്ട്, ശിർക്കാകുന്നതുണ്ട്, ജായിസായതുണ്ട്, സുന്നത്തായതുണ്ട്. അതൊക്കെ ഞാനും ഇവിടെ വിശദീകരിച്ചു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമെന്നോ കേട്ടിട്ട് ഇയാൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്തുമെന്നോ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. നബവി ഇമാമും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇബ്നു ഖുദാമിയും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കണം. കാരണം ഋതുബി എന്ന മനുഷ്യനെ കുറിച്ചുള്ള സൽവിചാരം കൊണ്ടാണ് ഞാൻ ഇത് ഉദ്ധരിക്കുന്നത് എന്ന് അവിടെ തന്നെ നബി പറഞ്ഞിട്ടുണ്ട്. മുസ്തഹ്സിനീന ലഹു, കണ്ടോ, അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല വിചാരം. അദ്ദേഹം നല്ല ആളല്ല എന്ന് ഞാൻ നേരത്തെ ഇവിടെ പറയണ്ടായി. വഫയാത്തുൽ അയ്യാനിൽ ഇബ്നു ഖല്ലിക്കാൻ അയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വകാന മുസ്തഹ്തിറം ബിശറാബ് വയഖൂലു ശഅറ ഫീ അതബതി, കണ്ടോ, ഉമ്മറപ്പടിയിൽ ഇരുന്ന് കവിത പറയും, നല്ലോണം പരസ്യമായിട്ട് മദ്യപിക്കുകയും ചെയ്യും. അതാണ് അയാളുടെ സ്വഭാവം. അപ്പൊ നിസ്സങ്കോചം മദ്യപിക്കുന്ന ഒരു കുടിയനായ ആളുടെ സ്വപ്നത്തെ ആര് തെളിവാക്കിയാലും ഞങ്ങൾക്കത് സ്വീകാര്യമല്ല. ഞങ്ങൾ പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസോ പരിശുദ്ധ ഖുർആനോ സഹാബത്തിന്റെ ഇജ്മാഅോ അതിലുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. ഇതുവരെ നടന്ന ഈ സംവാദത്തിൽ നിന്ന് ബോധ്യമാകുന്നത്, പരമകാരുണികനായ അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നമുക്ക് തെളിവ് ലഭിക്കുകയില്ല. ഏതെല്ലാം വാറോലകളും എന്തെല്ലാം വാക്കുകൾ കൊണ്ടുവന്നാലും വിശുദ്ധ ഖുർആനെയോ തിരുസുന്നത്തിനെയോ തകർക്കുവാൻ അതിനൊന്നും തന്നെ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സംവാദം അതിന്റെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. ഇൻഷാഅല്ലാഹ് കേരളത്തിലുടനീളം ഇങ്ങനെ സംശയം തീർക്കുവാനുള്ള പരസ്യമായ അവസരം നൽകിക്കൊണ്ട് ഇത്തരം സംവാദങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സമാപനം എന്നോണം ചില കാര്യങ്ങൾ പറയാൻ അബ്ദുറഹ്മാൻ അൻസാരിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സഹോദരന്മാരെ, നമ്മുടെ ഈ പരിപാടി നിയമപാലകരുടെ അറിയിപ്പ് പ്രകാരം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇതുവരെ നടന്ന സംസാരങ്ങളിലൂടെ കൃത്യമായും ഏതൊരു വിഷയമാണോ ഇവിടെ ചർച്ച ചെയ്തത്, ഏത് വിഷയത്തെക്കുറിച്ചാണോ ചോദിച്ചിട്ടുള്ളത്, അവയെക്കുറിച്ചുള്ള പ്രമാണബദ്ധമായ മറുപടികളാണ് ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചത്. ഇത് വാദിക്കാനോ ജയിക്കാനോ ഏതെങ്കിലും തർക്കവിതർക്കങ്ങളിൽ വെറുതെ ഇടപെടാനോ ഉള്ള ഒരു പരിപാടിയായിരുന്നില്ല. കൃത്യമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സംഘടിപ്പിച്ച
ഒരു പ്രബോധന മാർഗമാണ് ഇത് എന്ന് ഞങ്ങൾ ഇവിടെയും ഉണർത്തുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒരു മനുഷ്യന് ശാശ്വതമായ പരാജയത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുക, ശാശ്വതമായ വിജയത്തിലേക്ക് അവനെ എത്തിക്കുക എന്നത്. അഥവാ നരകമോചനം ലഭിക്കാൻ, സ്വർഗപ്രവേശം ലഭിക്കാൻ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തങ്ങളുടെ വിശ്വാസത്തെയും കർമ്മങ്ങളെയും ചിട്ടപ്പെടുത്തണം എന്ന കൃത്യമായ പ്രബോധന പ്രവർത്തനങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ നമ്മുടെ ഈ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങൾ നടക്കാറുണ്ട്, ഇനിയും നടക്കുകയും ചെയ്യും. ഏതായാലും ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ ഉണർത്തുവാനുള്ളത് വളരെ സംയമനം പാലിച്ചുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം എന്നും അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ഒരുമിച്ച് കൂടൽ അവന്റെ മാർഗത്തിലുള്ള ഒരു ജിഹാദായി, ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.